بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ക്ലാസുകളിലേക്ക് ഉത്തരപേപ്പറുമായി ആൻസർ ഷീറ്റുമായി ടീച്ചേഴ്സും ഉസ്താദുമാരും കടന്നു വരുമ്പോൾ ഞാനതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്ന ദിനം ഇന്നതായിരിക്കും എന്ന് കണക്ക് കൂട്ടാൻ ഒരു മനുഷ്യന് കഴിയുന്ന ദിനം അല്ല. അതുകൊണ്ടാണ് ഈമാനുള്ള വിശ്വാസികളെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ജനിച്ചു വീണ് ലോകത്ത് എത്തുമ്പോൾ ആരോഗ്യവാനായിരുന്ന കുട്ടി 2 ദിവസം കഴിയുമ്പോൾ ഡോക്ടർമാര് മഞ്ഞപ്പിത്തമുണ്ട് എന്ന് വിധി എഴുതുകയും ദിവസങ്ങൾ ബാക്കിയാക്കി കുട്ടി ലോകത്തോട് വിട പറയുന്നതും നമ്മൾ കാണുന്നു. ആ പിഞ്ചു പൈതല് മുതൽ 73, 43 അങ്ങനെ എണ്ണം പറയാൻ കഴിയാതെ, വയസ്സ് സ്ഥിതി തീരുമാനിക്കാൻ കഴിയാതെ, വർഷങ്ങൾ കറക്റ്റ് ചെയ്ത് പറയാൻ കഴിയാതെ, ഞാൻ എത്ര ജീവിക്കും എന്നതിന് ഒരു പരിധി പറയാൻ കഴിയാതെ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നു. എപ്പോഴാണോ മനുഷ്യന്റെ മരണം സംഭവിക്കുന്നത്, ആ മരണത്തിൻ്റെ സമയമാണ് മനുഷ്യന്റെ റിസൾട്ടിൻ്റെ സമയം. മനുഷ്യന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയത്തിൻ്റെയും തീരുമാനമാ സമയമാണ്. എന്താണ് പരീക്ഷ? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞ പരീക്ഷയാണ് അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദികേടുള്ളവനാണോ? ഈ പരീക്ഷയിലാണ് മനുഷ്യന്റെ ജീവിതം മുഴുക്കി. ഇവിടെ മുതലാളി തൊഴിലാളി വ്യത്യാസമില്ല, പണക്കാരൻ പാവപ്പെട്ടവൻ വ്യത്യാസമില്ല, പണ്ഡിതൻ പാമരൻ വ്യത്യാസമില്ല. അതുപോലെ ഭരണാധികാരിയോ അല്ലെങ്കിൽ അവരുടെ അനുയായികളോ എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രജകൾ എന്നതിനെക്കുറിച്ചോ പരിധിയില്ല. എല്ലാവരും ഒരുപോലെ. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു പണക്കാരനും ഞാനിവിടെ എല്ലാം മുഴുക്കി അടക്കിയങ്ങ് ചെയ്യുമെന്ന് പറയാൻ ഇവിടെ അധികാരമില്ല. ഒരു പണക്കാരനും ഇല്ല, ഒരു അധികാരിക്കുമില്ല, ഒരു ഭരണാധികാരിക്കുമില്ല, ഒരു രാജാവിനും ഇല്ല. എന്തേ കാരണം? ഇവിടെയുള്ള പണം മുഴുക്കെ ലോക സിട്ടാവായ റബ്ബ് തന്ന പണം മാത്രമാണ്. ഇവിടെയുള്ള അധികാരങ്ങൾ മുഴുക്കെ മാലിക്കുൽ ബുലൂക്കായ റബ്ബ് തന്ന അധികാരം മാത്രമാണ്. ഒന്നും സ്ഥിരമായി പറയാനുള്ളതല്ല. അവൻ ഏത് സമയത്തും ചോദിച്ചാൽ കൊടുക്കണം. അവൻ ഏത് സമയത്തും തിരിച്ചു പറഞ്ഞങ്ങൾ കൊടുത്തേക്കണം. അവിടെ ആർക്കും കംപ്ലൈന്റ് പറയാനില്ല. എൻ്റെ അധികാരം നീ എന്തിനു പിടിച്ചെടുത്തു എന്ന് റബ്ബിനോട് ചോദ്യം ചെയ്യാൻ കഴിവുള്ളൊരു രാജാവില്ല, ഒരു പ്രധാനമന്ത്രിയില്ല. അതുകൊണ്ടല്ലേ മന്ത്രിയായി നിലനിൽക്കേ മന്ത്രിമാര് മരിക്കുന്നത് നമ്മൾ കാണുന്നു. എൻ്റെ മന്ത്രിസ്ഥാനം 5 വർഷമാണ് റബ്ബേ, അത് തീരുന്നത് വരെ എനിക്ക് സമയം തരണമെന്ന് പറയാൻ ഒരു കേരളം ഭരിക്കുന്ന ഭരണാധികാരിക്കോ, അല്ല ഒരു ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ മന്ത്രിക്കോ, അതല്ല മുഴുവനും ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ, അല്ല ഒരു രാജ്യത്ത് ആരുടെയും അംഗീകാരമില്ലാതെ, ആരുടെയും തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലാതെ, ആരും തെരഞ്ഞെടുക്കാതെ രാജ്യഭരണം നടത്തുന്ന രാജാവിന് പോലും അവിടെ നീട്ടാൻ അവകാശമില്ല, അവന് നീട്ടിപ്പറയാൻ അവകാശമില്ല. ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ, ഏത് രാജാവിനാണ് അനുയായികളുടെ സപ്പോർട്ടില്ലാതെ രാജാവാകാൻ കഴിയുന്നത്? ഏത് ഭരണാധികാരിക്കാണ് ഭരണാധിപരുടെ സപ്പോർട്ടില്ലാതെ ഇവിടെ ഭരണം നടത്താൻ കഴിയുന്നത്? അള്ളാഹു ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 100 കണക്കിന് ഷോപ്പിന്റെ ഉടമയാണ്, 100 കണക്കിന് ഷോപ്പിന്റെ ഉടമയാണ്. ഈ ഉടമ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഭയപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ആ പ്രൈവറ്റ് സെക്രട്ടറി ഇയാളുടെ ശമ്പളത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഇയാളെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പേടിയാണ്. കാരണം പല രഹസ്യങ്ങളും പുറത്തു വന്നാൽ ചിലപ്പോൾ കച്ചവടത്തിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ചിലപ്പോൾ നിയമപരമായി ചെയ്യാൻ കഴിയാത്ത പലതും ഇദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതിനെതിരെ പ്രൈവറ്റ് സെക്രട്ടറി പുറത്തേക്ക് വന്നാലും മുഴുവൻ കച്ചവടവും ഒളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന മുതലാളി. അപ്പോൾ ഒരു മുതലാളിക്കും സത്യത്തിൽ സമാധാനമില്ല. പാവപ്പെട്ടവൻ മുതലാളിയിലേക്ക് നോക്കുമ്പോൾ അയാൾ വലിയ വിലപിടിപ്പുള്ള കോടിക്കണക്കിന് രൂപയുടെ കാറിൽ യാത്ര ചെയ്യുന്നു. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാളുടെ വീട്ടിലേക്ക് നോക്കിയാൽ വലിയ മണിമാളിക പണിതു വെച്ചിരിക്കുന്നു. അയാൾക്ക് എത്ര സന്തോഷമാണ്. ഓ ഈമാനുള്ള വിശ്വാസികളെ, ഈ മണിമാളികയിൽ കിടന്നുറങ്ങുന്ന ഇവന്റെ മനസ്സ് ഖബറിൽ കിടക്കുന്നവന്റെ വിശാലത പോലുമില്ല. എങ്കിൽ പിന്നെ ഈ പണം കൊണ്ട് എന്ത് കാര്യമാണ്? ഈ മണിമാളികയിൽ കിടന്നുറങ്ങുമ്പോൾ ഇവൻ ചിന്തിക്കുന്നത്, അല്ലാ, എന്റെ ഈ വീട്ടിന്റെ എല്ലാ ചലനങ്ങളും അറിയുന്ന എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എങ്ങാനും എന്നെ ചതിച്ചു കഴിഞ്ഞാൽ, രാജ്യം ഭരണം നടത്തുന്ന ഭരണാധികാരി, വലിയ പ്രജകളും ഒരുപാട് പട്ടാളങ്ങളും പിന്നിലുണ്ട്, ഈ പട്ടാളങ്ങളെ പിന്നിൽ ഇവൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയം, ആ തോക്കും പിടിച്ച് പിന്നാലെ വരുന്ന പട്ടാളത്തിൽപ്പെട്ടവനെങ്ങാനും എന്നെ ഒന്ന് തോക്ക് വെച്ചാൽ അവനിക്ക് തിരികെ കാണിക്കാൻ എൻ്റെ കയ്യിലൊരു തോക്ക് പോലും ഇല്ലല്ലോ. ഈ ഭരണാധികാരിക്ക് പിന്നെ എന്ത് സമാധാനമാണ്? ഭരണം എൻ്റെ കയ്യിലാണ്, എൻ്റെ കീഴിലാണ് ജനങ്ങൾ മുഴുവനും എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ മുതലാളി എൻ്റെ കയ്യിലാണ് മുഴുവൻ സമ്പത്തും കിടക്കുന്നത് എന്ന് ആളുകളെ മുന്നിൽ വലിയ വീമ്പിളക്കിയത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഒരു മുതലാളിക്കും മുതലാളിയാകാൻ തൊഴിലാളിയുടെ സപ്പോർട്ടില്ലാതെ കഴിയില്ല. ഒരു തൊഴിലാളിക്കും മുതലാളിയുടെ സപ്പോർട്ടില്ലാതെ തൊഴിലാളിയായി നല്ല നിലക്ക് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാ. ഇവിടെ അഹങ്കരിക്കാൻ ഒരു മനുഷ്യനും വകുപ്പില്ല. ആലിമീങ്ങൾക്ക് അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. ആലിമീങ്ങളുടെ ഇൽമിന് ബഹുമാനമുണ്ടാകണമെങ്കിൽ അറിവില്ലാത്ത എന്നെ പോലെയുള്ള ജാഹിലീങ്ങൾ ഉണ്ടാകണം. വിവരമില്ലാത്ത എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴേ അറിവുള്ള ആലിമീങ്ങൾ പറയുന്നത് കേൾക്കാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിന് സമാധാനത്തോടൊരു സദസ്സിലിരുന്ന് പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആലിമീങ്ങൾക്കും ബഹുമാനം വേണമെങ്കിൽ അറിവില്ലാത്തൊരു കൂട്ടം ആളുകൾ വേണം. അപ്പൊ ലോകത്തിന്റെ ഘടന അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അങ്ങനെയാ. ഒരു മുതലാളിക്കും ഇവിടെ ഞാനങ്ങടക്കി ഭരിച്ചു കളയും എന്ന് തീരുമാനിക്കാൻ കഴിയില്ല, ഒരു ഭരണാധികാരിക്കും കഴിയില്ല. എന്നാൽ ആ കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തി ആ മനസ്സിന് സമാധാനത്തോടെ റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവൻ അവനല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് പറയുന്നത്. ആ മതി ഏത് ഭരണാധികാരിയാണെങ്കിലും, ഏത് മുതലാളിയാണെങ്കിലും, ഏത് നേതാവാണെങ്കിലും. അല്ലാഹു തആല പറഞ്ഞില്ലേ, എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടും, മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ കോടതിയിൽ വിളിച്ചു വരുത്തും. അവിടെ ഭരണാധികാരിയുടെ പവറിന് വ്യത്യാസമില്ല. ഭരണാധികാരിയുടെ പതിയെ റൂട്ടിന്റെ വ്യത്യാസത്തിനനുസരിച്ച് അവന്റെ രാജ്യത്തിന്റെ പരിധിക്കനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് വലിയ ഭരണാധികാരം ഉന്നത സ്ഥാനത്ത് നിർത്തി ചോദ്യം ചെയ്യുന്ന പരിപാടിയില്ല. ലോകം മുഴുക്കി അടക്കി പിരിച്ചവനെ മേലെ കയറ്റി വെച്ച് ചോദ്യം ചെയ്യുന്ന പരിപാടിയില്ല. ആ റബ്ബിന്റെ കോടതിയിലെത്തിയ ഏത് ചെറിയ രാജ്യം ഭരിച്ചവനാകട്ടെ, ഏത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയവനാകട്ടെ, ഏത് വാർഡ് മെമ്പർ ആകട്ടെ, ഏത് ഭരണ ുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ഏത് പണക്കാരനാകട്ടെ, ഏത് തൊഴിലാളിയാകട്ടെ, എല്ലാവരും ഒരൊറ്റ കുടക്കീൽ ഒരുമിച്ച് കൂടി ലോക സിട്ടാവായ റബ്ബിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹുവിന്റെ ചോദ്യം ലിമനിൽ മുൽകുൽ യൗം, ആർക്കാണടോ ഇന്നത്തെ അധികാരം, ആർക്കാണടോ ഇന്നത്തെ അധികാരം നിലനിൽക്കുന്നത്, ആർക്കാണ്? ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഒരു മുതലാളിക്കും അവിടെ, ഞാൻ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഇത്ര വലിയ സമ്പന്നനായിരുന്നു, ഞാൻ ഇത്ര വലിയ മണിമാളികകളിൽ കിടന്നവനായിരുന്നു, എനിക്ക് തൽക്കാലം എൻ്റെ നാട്ടിൽ എൻ്റെ തൊഴിലാളിയായി പോരാ, എൻ്റെ ഒരടിമനെ പോലെ പണിയെടുത്തവൻ്റെ കൂടെ എന്നെ നിർത്തരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു മുതലാളിയുമില്ല. പഞ്ചായത്ത് മെമ്പറില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന രാജാവ് വരെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരെ, പ്രസിഡന്റ് വരെ ഒരു മനുഷ്യനും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അവിടെയാണ് എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ പരീക്ഷയുടെ റിസൾട്ട്. ഭരണാധികാരിയാകട്ടെ, തൊഴിലാളിയാകട്ടെ, അടിമയാകട്ടെ, താഴ്ന്നവനാകട്ടെ, പുരോഗതിയുള്ളവനാകട്ടെ, വിവരമുള്ളവനാകട്ടെ, വിവരമില്ലാത്തവനാകട്ടെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനസ്സുള്ളതോടുകൂടെ, ആ ചിന്തയുള്ളതോടുകൂടെ ജീവിച്ച ബുദ്ധിമാനുണ്ടോ? ഞാൻ നന്ദിയുള്ളവനാണോ, നന്ദി കേടുള്ളവനാണോ? ഈ ബോധത്തോടെ ഭൗതിക ലോകത്ത് ജീവിച്ചവനാരോ? ഈ ബോധത്തോടെ ചിന്തിച്ച് ജീവിച്ചവനാരോ? ഈ ചിന്തയോടെ ജീവിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ വിജയം കൈവരിക്കാൻ വേണ്ടി സമ്പാദിച്ചവനാരോ? അവൻ അവിടെ രക്ഷപ്പെട്ടു പോയി. അവിടെ കോടിക്കണക്കിന് ഉറുപ്പിയുടെ മുതലാളിയായിരുന്നു നാട്ടില്, പക്ഷെ അവിടെ രക്ഷപ്പെട്ടുകൊള്ളണം എന്നില്ല. വളരെ താഴ്ന്ന ജീവിതം നയിച്ച, ചെറുപ്പകാലം മുതലേ വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രം തരണം ചെയ്ത് മരണത്തിന്റെ സമയത്ത് പോലും പ്രയാസപ്പെട്ട് മരിച്ചവനാകട്ടെ, അവിടെയും അവിടെ പണത്തിന്റെ നോട്ടം ഇല്ല, അല്ലാഹുവിന്റെ നോട്ടം. അവൻ നന്ദിയോടുകൂടെ ജീവിച്ചവനാണോ, അല്ല നന്ദിയോടുകൂടെ ജീവിച്ചവനാണോ? ഇവിടെയാണ് അല്ലാഹുവിന്റെ പരീക്ഷണം. നല്ല നിലക്ക് ജീവിച്ചവൻ അവിടെ വിജയം കൈവരിച്ചു പോയി. റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇപ്പോ ഈമാനുള്ള വിശ്വാസികളെ, മുമ്പത്തെ കാലം പോലെയല്ല. മുമ്പ് കാലങ്ങളിൽ നമ്മൾ ഉസ്താദുമാർ വയത് പറയുമ്പോൾ വയത് കേൾക്കാൻ നല്ല മനസ്സുള്ളൊരു സമൂഹമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വയലിൻ്റെ സദസ്സിൽ വന്നവരൊന്നും ജനങ്ങളല്ല എന്നല്ല. പഴയതുപോലെ വയലിൻ്റെ സദസ്സിലേക്ക് ആത്മാർത്ഥതയോടെ വയത് പറയാൻ വരുന്നവർ കുറഞ്ഞുപോയി. അപ്പൊ പിന്നെ വയത് കേൾക്കുന്നവരും കുറയുന്നത് സ്വാഭാവികമാണ്. എന്നെപ്പോലെയുള്ളവർ വയത് പറഞ്ഞാൽ വയത് കേൾക്കുന്നവരും മോശക്കാരാകൽ സ്വാഭാവികമാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. വയത് എന്ന് പറയുന്നത് സദസ്സിലേക്ക് വന്നാൽ വയത് കഴിഞ്ഞു പോകുമ്പോൾ മുൻഗാമികളായ നമ്മുടെ സാലിഹികളായ ഉപ്പാപ്പമാരുടെ കാലത്തുണ്ടായിരുന്ന അലിവികൾ, അവർ വയത് പറയുമ്പോൾ അവരെ വയത് കേട്ട് മനസ്സൊന്ന് കഴുകിയിട്ടല്ലാതെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകില്ലായിരുന്നു. വയത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വയലിന് ഈണമുണ്ടായിക്കൊള്ളണം എന്നില്ല. ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്. സദസ്സുകൾ മുഴുവനും വിങ്ങിപ്പൊട്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്ന വയലിന്റെ സദസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്നത് മാറി. വയലിന്റെ സദസ്സിലേക്ക് ആളുകൾ വരണമെങ്കിൽ അതിന് പ്രത്യേകമായ റിക്രൂട്ട് ഉണ്ടാകണം. അതിന് പ്രത്യേകമായ ചില പല കാര്യങ്ങൾ. ചിലപ്പോൾ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു കാലഘട്ടമുണ്ട്. അതേതാണ് കാലഘട്ടം? പേര് കൊണ്ട് നോക്കിയാൽ മുഅ്മിനീങ്ങളാണ്, പേര് കൊണ്ട് നോക്കിയാൽ മുസ്ലിമീങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പക്ഷേ അവരെ ഖൽബിൽ, അവരെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു തുള്ളിയില്ല. ഇന്ന് നമ്മൾ ചിലപ്പോൾ ആദ്യം ചിന്തിച്ചു നോക്കിയാൽ ഇത്തരം ആളുകൾ എത്രയാണ് അധികരിച്ചു വരുന്നത്. പേര് നോക്കിയാൽ മുസ്ലിം നാമധാരികളാണ്, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ അവരെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല. മുസ്ലിം നാമധാരിയായി തോക്കും കയ്യിൽ പിടിച്ച് ജിഹാദ് എന്ന പേരിൽ പല സ്ഥലങ്ങളിലും കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങി വരുന്നവർ പേര് മുസ്ലിമീങ്ങളാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഓരോ മേഖലയും പരിശോധിച്ചോളൂ, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന പലരിലും അതേ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്ക് ഈമാനിന്റെ ഒരു കണിക പോലും ഇല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം ആളുകൾ ഖിയാമത്ത് നാളാകുമ്പോൾ അധികരിച്ചു വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അധികരിച്ചു? അവൻ പലപ്പോഴും വീഡിയോകളിൽ കാണുന്ന പല വീഡിയോയിലേക്കും അവന്റെ ശ്രദ്ധയെ തിരിച്ചപ്പോൾ എത്രത്തോളം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എന്റെ കണ്ണൊരു ഹറാബ് നോക്കാത്ത കണ്ണാകണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനെ പോലും വെറുതെ വിടാതെ എന്റെ കണ്ണിലേക്ക് ഹറാമുകൾ മൊബൈൽ ഫോണിലൂടെ ഇട്ടുകൊടുക്കുന്ന കാലം വന്നുപോയി. ഹറാമി വന്നുപോയി. ഹറാമ് നോക്കണ്ടെന്ന് ചിന്തിക്കുന്നവനും അറിയാതെ കണ്ണിൽ ഹറാമ് പെട്ടുപോയി. ഈ നിലക്ക് ഈമാനിന്റെ വഴിയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന, ഈ നിലക്ക് ഈമാനിന്റെ വഴിയിൽ നിന്ന് മനുഷ്യനെ മാറി ചിന്തിപ്പിക്കുന്ന പല സതിയ സൗകര്യങ്ങളും വന്നു പോയപ്പോൾ ഈമാനിൽ നിന്ന് മനുഷ്യനകന്നുപോയി. ഇവിടെയാണ് ഈമാനുള്ള വിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും ഈമാനിന് ശക്തി പകരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ഈ ദിക്റിനെ ഇത്തരം അവസരങ്ങളിൽ എത്ര അധികരിപ്പിക്കാൻ കഴിയുമോ, നമ്മൾ അറിയാതെ നമ്മളെ കണ്ണിൽ പെട്ടുപോയ പാപങ്ങൾ പോലും പുറത്തു കിട്ടാനത് നല്ലതാ. നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കൂല എന്നത് ഞാൻ പ്രസംഗിച്ച് പറഞ്ഞു തരേണ്ടതില്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പിന്നെ എന്ത് കെട്ടുറപ്പാണുള്ളത്? ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്, ആ നേതാവ് ആക്കാൻ കഴിയുന്നത് മാത്രം, അത് ഏത് വിശ്വാസിക്കും വിശ്വാസമില്ലാത്തവനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നബി തങ്ങളെ ഇകഴ്ത്തിയാലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അടിച്ചമർത്താൻ കഴിയൂ. ഈ ദീനിന്റെ ആശയങ്ങളെ ജനങ്ങൾ ആകർഷിക്കാതിരിക്കൂ എന്ന് ചിന്തിക്കുന്ന പുത്തൻവാദികള് നബിതങ്ങളെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്നെവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്നൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ആ അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറിച്ച് മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും സംഭവിക്കാത്ത നബിതങ്ങൾ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തു. ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം 100 പോകട്ടെ, ഒരു 10 ഇസ്തിഗ്ഫാർ ഈ സദസ്സിൽ ചൊല്ലിയവരെത്ര പറയാനുണ്ട്? നമുക്കതിന് സമയമില്ല. എന്തേ സമയമില്ലാതെ പോയത്? പണമുണ്ടാക്കുന്ന തിരക്കിൽ മറന്നുപോയി എന്ന് പ്രസംഗത്തിൽ മുമ്പൊക്കെ പറയേണ്ട കാലമായിരുന്നു. ഇന്ന് അതും മാറിപ്പോയി. പണമുണ്ടാക്കിയിട്ടല്ല, അല്ലെങ്കിൽ ദുന്യാവ് സമ്പാദിച്ചിട്ടല്ല, ദുന്യാവിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുമല്ല, പിന്നെയോ അതേ മൊബൈൽ ഫോണിൽ കളിച്ച് സമയം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ എന്താ ജോലി എന്ന് ചോദിച്ചാൽ വാട്സപ്പിലാ ജോലി, അല്ലേ? എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിലാ ജോലി. അതുപോലെ സോഷ്യൽ മീഡിയയുടെ പല മേഖലകളിലുമാണ് ജോലി. എന്താ ജോലി? ഒന്നുമില്ല, അതിലിരുന്ന് ഇങ്ങനെ മൈമ്പടിച്ച് സമയം കളയാ. സമയത്തിനൊരു വിലയുമില്ല. എന്തുണ്ട് പുതിയത് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ നോക്കി തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇന്നലെ കണ്ണകത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഞങ്ങളെ കാസർഗോഡ് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ചൈനയിൽ നിന്ന് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാസർഗോഡ് ജില്ലക്കാരനായ ഞങ്ങളുടെ നാട്ടിലെ പരിസരത്തുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, ഈ ട്രെയിനിൽ ഒരാൾ ഇങ്ങോട്ടും, അയാൾ ഇവിടെ വന്നിട്ടില്ല, ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അയാൾ ഇവിടെ ഇല്ല, അയാൾ ചൈനയിൽ തന്നെയാണുള്ളത്. വരുമ്പോൾ ഞാൻ അറിയൂ. ട്രെയിനിൽ നിന്ന് ഇയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനും ചോദിച്ചു, അല്ല, ഒരാളും ഒരാളെ മുഖത്ത് നോക്കുന്നില്ലല്ലോ. കൂടെ മക്കളുള്ളവരുണ്ട്, സ്കൂളും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ട്രെയിനിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കുട്ടികളെയും കൂട്ടിയിട്ടുള്ള പലരുമുണ്ട്. ഒരാളും കുട്ടികളെ മുഖത്ത് നോക്കുന്നില്ല, കൂടെയുള്ളവരെ മുഖത്ത് നോക്കുന്നില്ല, ആരും മുഖത്ത് നോക്കുന്നില്ല. എല്ലാവരും പരിപാടി മൊബൈലിൽ ഇങ്ങനെ തോണ്ടുകയാണ്. ഒരാൾ പോലും, ഈ ട്രെയിനിൻ്റെ ബോഗിയിലുള്ള ഒരൊറ്റ കുട്ടി പോലും, ഞങ്ങൾ രണ്ടാളുകളല്ലാത്ത എല്ലാവരും മൊബൈലിൽ മശകൂല, എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇവരെല്ലാവരും എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണോ? അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, അവരുടെ നോട്ടം കൊണ്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവും മോനെ. ഞാൻ ചോദിച്ചാൽ എൻ്റെ, അവർ ചിലപ്പോൾ ഫോണിൽ ബിസിനസ് ചെയ്യായിരിക്കും. അവരേത് സമയത്തും ജോലി ചെയ്യാൻ മടിയില്ലാത്തൊരു കൂട്ടം ആളുകളാണ് ചൈനയിലെ ജനങ്ങൾ. അവരേത് സമയത്തും ജോലി ചെയ്യാൻ ഒരു മടിയില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതേ സ്ഥാനത്ത് നമ്മളെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പള്ളിയിൽ ജുമഅക്ക് ഖുതുബക്ക് വരുന്ന സമയത്ത് പള്ളിയിൽ ഖുതുബക്ക് മുസ്ലിയാരിങ്ങനെ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, ലോക സിട്ടാവായ റബ്ബിനോട് കടപ്പാടുള്ള ബോധത്തോടുകൂടെ റബ്ബിനെ തഖ്വ ചെയ്യണേ എന്ന് ഉസ്താദ് വിളിച്ച് വഅദ് പറയുമ്പോൾ പോലും മൊബൈൽ ഫോണിൽ ഏത് വഅദ്, എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാര് സാഹിത്യോത്സവം നടത്തുമ്പോ തലേ ദിവസം സ്റ്റേജ് വെറുതെ കിടക്കും, മൈക്ക് വെറുതെ കിടക്കും. അപ്പൊ അവിടെ ഒരു വയൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് വയൽ സംഘടിപ്പിച്ചതല്ല. നിനക്ക് സമയം കിട്ടിയില്ല. ഓ എന്റെ ഉപ്പാപ്പമാര്, ഞാൻ ഏതായാലും മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു. മരണം എന്ന് പറയുന്നത് പ്രായത്തിലല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അല്ലാഹു മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് തഖ്വയോടെ നല്ലതും നല്ലവരുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ ഓശാരം തന്നനുഗ്രഹിക്കണേ അല്ലാഹ്. ഓ എന്റെ വിശ്വാസികളെ, ആ മരണത്തിന് പോലെയാണ് കച്ചവടം. ആ കച്ചവടം പോലും നീ കൈയൊഴിച്ച്, നീ ആ കച്ചവടം പോലും കൈയൊഴിച്ച് പള്ളിയിൽ പോയി ലോകസിട്ടാവായ റബ്ബിന്റെ ദിക്റിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞ സമയം, ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നിർത്തിയില്ല. വദാലിക ഖൈറുൽ ലക്കും, നിങ്ങൾക്കത് ഖൈറാണ്, ആ ഖൈറിന്റെ വഴിയിലേക്ക് നിങ്ങൾ പോകണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഓ ചെറുപ്പക്കാരാ, നീ ആ സമയത്ത് കച്ചവടം ചെയ്തതാണോ? അല്ല. നീ ആ സമയത്ത് കച്ചവടം ചെയ്തത് കൊണ്ടാണോ വെള്ളിയാഴ്ച ജുമുഅക്ക് നീ ഖുതുബക്ക് നേരത്തെ പള്ളിയിലെത്താതെ പോയത്? മുസ്ലിയാർ അതേ ശുദ്ധീകൃതങ്ങളെ പേര് പറയുമ്പോ അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ഈ ദുആ ചെയ്യുമ്പോ പള്ളിയിൽ കയറിയാ മതി എന്ന തീരുമാനത്തോടെ പള്ളിയുടെ പരിസരത്തിരുന്നിട്ട് മൊബൈലിൽ കളഞ്ഞിട്ട് മൊബൈലിൽ നോക്കി തോണ്ടിയിട്ട് നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? വെള്ളിയാഴ്ച ജുമുഅന്റെ വിളി നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ കച്ചവടം പോലും ഒഴിവാക്കിയിട്ട് പള്ളിയിലേക്ക് കയറിക്കോളണം, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് കടന്നോളണം. നിന്റെ ജീവിതത്തിൽ അത്ര അനിവാര്യമായ ഘടകം പോലും കൈയൊഴിച്ച് റബ്ബിനെ നീ തഖ്വ ചെയ്യണേ. പക്ഷേ ചെറുപ്പക്കാരാ, ഈ ആധുനിക യുഗത്തിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടിയപ്പോ പിന്നെ നിനക്ക് അല്ലാഹുവിനെ ഓർമ്മയില്ല. എവിടെയാ മുസ്ലിമേ ഞാനും നീയും പിറകോട്ടടിക്കുന്നത്? എവിടെയാ നമ്മളെ പിറകോട്ടേക്ക് പോകുന്നത്? നോക്കൂ, നിങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വാക്ക്. എന്താ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എന്ന് പറയുന്നത്? ചിന്തിച്ചു നോക്ക്. നബിയല്ലേ, നബിമാരെ മുഴുവൻ മഅസൂമീങ്ങളല്ലേ, അവരുടെ ജീവിതത്തിൽ തെറ്റിൽ നിന്ന് റബ്ബിന്റെ പ്രത്യേകം സംരക്ഷണമല്ലേ. ആ നബിയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചിന്ത നോക്ക്. അല്ലാഹു അധികം എന്റെ റബ്ബിന്റെ പരീക്ഷണമാണല്ലോ. ഇതൊക്കെ ഈ നിഅമത്ത് മുഴുവനും റബ്ബിനേക്ക് തന്നത് എന്നെ പരീക്ഷിക്കാനാണ്. ഞാൻ എന്റെ റബ്ബിനെ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കേട് ചെയ്യുന്നുണ്ടോ? ഈ പരീക്ഷാ ഹാളിലാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാരെ, ഈ ബോധത്തോടുകൂടെ ജീവിക്കുന്നവരാകണം നമ്മൾ. ജീവിതത്തിൽ ഇസ്മത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് നോക്ക് നിങ്ങൾ. എന്തേ അല്ലാഹു ഇത്ര വലിയ മനസ്സ് കൊടുക്കാനുള്ള കാരണം നിഅമത്തിനെ കുറിച്ചുള്ള ബോധമാണ്. എന്നാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള സൗകര്യങ്ങളാണോ ഇന്ന് നമ്മുടെ കാലത്തുള്ളത്? അതിനേക്കാൾ എത്രയോ സൗകര്യങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. സൗകര്യം കിട്ടിയപ്പോൾ എങ്ങോട്ട് പോയി നമ്മുടെ ഈമാൻ? ഈമാൻ പണയം വെച്ച് പോയി പലരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ പണയം വെച്ച് പോയി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹുവിന്റെ വഴിയിൽ ജീവിതം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്ന ജനങ്ങൾ കുറഞ്ഞുപോയി. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി എൻ്റെ ജീവിതം ചെലവഴിക്കണമെന്ന് ചിന്തിക്കുന്നവർ കുറഞ്ഞുപോയി. ഓ എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ പരീക്ഷാ ഹാളിൽ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയം കൈവരിച്ചവൻ ആ കോടതിയിലെത്തുമ്പോൾ പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, പാമരനാകട്ടെ, പണ്ഡിതനാകട്ടെ, മുതലാളിയാകട്ടെ, ഭരണാധികാരിയാകട്ടെ, ഭരണാധിപനായി ജീവിച്ചവനാകട്ടെ, ഈ പരീക്ഷയിൽ വിജയിച്ചവനാരോ അവനാണ് അവിടെ വിജയം കേട്ടോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചരിത്രം മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. ഹദ്ദസനാ ഹമ്മാദ് ഇബ്നു സലമ, മഹാനായ ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരോട്? മഹാനായ ഹദ്ദാബ് ഇബ്നു ഖാലിദ് തങ്ങളോട് പറഞ്ഞു. അവനോട് ആരാ പറഞ്ഞത്? ഹദ്ദസനാ സാബിതുൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല. മഹാനവറുകൾ പറഞ്ഞതാണ്. അവിടുത്തോട് ആര് പറഞ്ഞതാണ്? മഹാനായ സഹാബി മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ചരിത്രം. എന്താണ് ചരിത്രം? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞൊരു ചരിത്രം മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും കെട്ടുകഥയുള്ള ഒരു ചരിത്രം അല്ല, ഏതെങ്കിലും പിൽക്കാലത്ത് വന്ന ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തി വെച്ചതല്ല. പിന്നെയോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവിടുത്തെ സഹാബികൾ മുഖേന റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. എന്താണ് ആ ഹദീസ്? ഈമാനിന്റെ കനം നോക്കണം നമ്മൾ, ഈമാനിന്റെ ശക്തി നോക്കണം നമ്മൾ. ഞാനും നിങ്ങളും ഈ ഭൗതിക ലോകത്തെ പുതിയ പുതിയ സൗകര്യങ്ങളിൽ പല ക്ലിപ്പുകളും കാണുമ്പോൾ ഇതൊക്കെ ഒരു വെറും ഒരു വാറോലയാണെന്ന് ചിന്തിച്ച് ഈമാനിൽ നിന്ന് പിറകോട്ടടിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാൻ അല്ലാഹു തന്ന, നമുക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു മഹത്തായ ചരിത്രം. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന മലികും ഫീ മൻ കാന ഖബലകും. ഒരു രാജാവുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, പണ്ടൊരു രാജാവുണ്ടായിരുന്നു എന്ന കഥ. ഇത് അതുപോലെ ഏതെങ്കിലും ഉമ്മാമ്മമാരോ ഏതെങ്കിലും ഉപ്പാപ്പമാരോ ഏതെങ്കിലും മുത്തശ്ശിമാരോ പറഞ്ഞുണ്ടാക്കിയൊരു കഥയല്ല. മറിച്ച് ലോകത്ത് ജീവിതത്തിൽ ഇത്രയും ശുദ്ധതയോടെ ജീവിച്ചൊരു സിട്ടി അല്ലാതെ ലോകത്ത് അല്ലാഹു സിട്ടിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. കളവ് പറഞ്ഞിട്ടില്ല എന്നല്ല, ജീവിതത്തിൽ കളവിനെ കുറിച്ച് കുട്ടിക്കാലത്ത് പോലും ചിന്തിക്കാതെ ജീവിച്ചു വളർന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിനെ ഞങ്ങൾക്ക് കാണാൻ നീ പലതവണ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ചരിത്രം ഏതെങ്കിലും വാറോലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വാറോലകളിൽ നിന്ന് കിട്ടിയ ചരിത്രമല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചരിത്രം. നിങ്ങളെ മുമ്പ് കാലത്ത് ജീവിച്ചൊരു മുൻഗാമികളെ കൂട്ടത്തിലുള്ളൊരു രാജാവുണ്ടായിരുന്നു. വകാന ലഹു സാഹിറുൻ. ആ രാജാവിനൊരു നല്ല മാരണപ്പണിക്കാരൻ ഉണ്ടായിരുന്നു. ആ രാജാവ് സിഹർ ചെയ്യാൻ വേണ്ടി തന്നെ ഒരാളെ നിയോഗിച്ചിരുന്നു. സിഹർ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ 2 ദിവസം മുമ്പ് എനിക്ക് നല്ല പരിചയമുള്ള ഒരാള് എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞു, അല്ലാഹു തആല സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ഡോക്ടറെ കാണിച്ചു, ചികിത്സ ചെയ്തു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചെറിയൊരു മാറ്റം പോലെ തോന്നുന്നു. സിഹറാണോ എന്നൊരു സംശയം. അതുകൊണ്ട് ആ ചികിത്സിച്ചിട്ട് പിന്നെയും കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്നൊരു സംശയം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് സിഹർ ചെയ്യാൻ അറിയുന്നവരൊക്കെ വളരെ കുറവാ. ഞാൻ പല സ്ഥലത്തും പ്രസംഗത്തിൽ പറയാറുണ്ട്. എല്ലാ പ്രസംഗവും ഇപ്പം എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഇവിടെ വന്ന ഉമ്മമാരോടും ഞാൻ പ്രത്യേകം പറയുന്നു, സിഹിർ സിഹിർ എന്ന് പറഞ്ഞ് കാണുന്ന മുസ്ലിയാക്കന്മാരെ പിന്നാലെ പോയി നമ്മൾ ഈമാൻ ദുഷിപ്പിച്ച് കളയരുത്. വലിയ തലയെ കെട്ടുകെട്ടി അല്ലെങ്കിൽ വലിയ ഷാള് ധരിച്ച് സിഹിർ പോക്കാൻ അറിയാമെന്ന് പറഞ്ഞിരിക്കുന്ന ഇയാൾക്കും സിഹിർ അറിയില്ല, സിഹിർ പോക്കാനും അറിയില്ല, ഒരു സംഗതിയും അറിയില്ല. ഒറ്റപ്പെട്ട ഏതെങ്കിലും ആളുകൾ അത്തരം നല്ല ചികിത്സ അറിയുന്നവരുണ്ടായേക്കാം, വളരെ വിരളം മാത്രം. കേരളത്തിൽ തന്നെ വളരെ 99% ചിലപ്പോൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ 90% ചിലപ്പോൾ പരിശോധിച്ചാൽ ഏകദേശവും കള്ളന്മാരായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, ഒരു പല്ലുവേദന വന്നിട്ട് മാറിയില്ലെങ്കിൽ സീറായിരിക്കും എന്ന് പറഞ്ഞ് കാണുന്ന ഉസ്താഹുമാരൊക്കെ മുന്നിൽ പോയിട്ട് എല്ലാ അന്യപുരുഷൻ്റെയും മുന്നിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കരുത്. ഞാൻ ചോദിച്ചു, സീറാണെന്നുള്ളതിന് എന്താ തെളിവ്? അത് ഡോക്ടറെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് ഒരു മക്കാമിൽ സിയാറത്തിന് പോയിരുന്നു. ഇയാൾ പറയുന്നു, ഡോക്ടറെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം തന്നെ, സിയാറത്ത് വേണം, സിയാറത്ത് പുണ്യമാണ്. സ്ത്രീകൾക്കും മഹാന്മാരുടെ മക്കബറുകൾ സിയാറത്ത് ചെയ്യാം, ചെയ്യൽ പുണ്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മക്കാമുകളിലേക്ക് കയറിയിട്ട് അന്യപുരുഷൻ തലയിൽ കൈവച്ച് മന്ത്രിക്കുന്ന പരിപാടി ഇത് അംഗീകരിക്കാൻ ഒരു വകുപ്പില്ല. ഇന്ന മക്കാമിലല്ലേ, അതെന്നോട് ഒരാളെ പേരും ചോദിക്കണ്ട. ഇന്ന മക്കാമിലല്ലേ എന്ന് ചോദിക്കണ്ട. ഒരന്യപുരുഷനും ഒരന്യപെണ്ണിനെയും തൊടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ചികിത്സക്ക് വേണ്ടി നല്ല അറിവുള്ള ഡോക്ടർമാരെ ചികിത്സിക്കാൻ വേണ്ടി നോക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അതും സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളെ തന്നെയാണ് സമീപിക്കേണ്ടത്. ഒരു നിലക്ക് ആ സ്ത്രീനെ കാണിച്ചിട്ട് രോഗം മാറുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീയായ ഡോക്ടർമാർ ആ മേഖലയിൽ കിട്ടാനില്ല, അപ്പൊ പിന്നെ പുരുഷനെ കൊന്നു പോയിട്ട് അഭിപ്രായം ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരമാവധി സ്ത്രീകളായ ഡോക്ടർമാരുടെ അടുക്കൽ തന്നെ പോകണം. പിന്നെ ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ സ്ത്രീകളല്ലാത്ത പുരുഷന്മാരായ ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്കൽ തീരെ പോകരുത്. പുരുഷന്മാരെ മുന്നിൽ ഗൈനക്കോളജിസ്റ്റ് പുരുഷന്മാരുണ്ടാകാം. മുസ്ലിമീങ്ങളായ സ്ത്രീകളോട് ഞാൻ പറയുന്നത്, പ്രത്യേകം സ്ത്രീകളടുക്കൽ തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ, എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഈ പള്ളിയിൽ മഖാമിൽ സിയാറത്തിന് ചെന്നപ്പോൾ അവിടെയുള്ളൊരു മുസ്ലിയാർ തലയിൽ കൈവച്ചിട്ട് മന്ത്രിക്കുമ്പോൾ പറഞ്ഞു പോലും, നിങ്ങൾക്ക് സിഹിറാണ്, അവിടെ നിങ്ങൾ സിഹിർ നീങ്ങാതെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഇയാൾക്കാരോ സീറിയതാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാണുന്നതൊക്കെ സീറി. ഈ സാധുവിന് ആര് സീറിയാനാ? അയാൾ വിദേശത്ത് പോയിട്ട് അധ്വാനിച്ച് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബത്തെ പോറ്റുന്ന ഈ സാധുവിന് ആര് സീറിയാനാ? ഒക്കെ സീറ്, കാണുന്നതൊക്കെ സീറ്, എന്ത് പറഞ്ഞാലും സീറ്. എന്താ സീഹറിന്റെ പേര് പറയുന്നത്? സീറിൻ്റെ പേരാകുമ്പോൾ പിന്നെ അതിൻ്റെ ഉത്ഭവം അത്ര പെട്ടെന്നങ്ങ് മനസ്സിലാകൂലല്ലോ. അപ്പം പിന്നെ വേഗം സീറാണ് എന്ന് പറഞ്ഞാൽ. എന്നിട്ടോ ഈ സാധു എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ അനുജന് ചെറിയൊരു പ്രയാസമുണ്ട്, എന്നോട് അവൻ സീറിയതാവോ? അങ്ങനെയാണല്ലോ സീറുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിൽ തോന്നല് അവനായിരിക്കുമോ ഇവനായിരിക്കുമോ. കുടുംബങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എടുക്കുന്ന പല പരിപാടികളും. ഓ എൻ്റെ വിശ്വാസികളെ, ഒരിക്കലും അരുത് കേട്ടോ. നിങ്ങളെ കാസർഗോഡ് ജില്ലയിലുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും സീറാണെന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ പോയി സമയം കളയണ്ട. നിങ്ങൾക്ക് സീറ് നോക്കാൻ അറിയോ മുസ്ലിയാരെ? നിങ്ങളെന്താ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത്? ഇനി ആരും എന്നെ വിളിച്ചിട്ട് സീറുണ്ടോ എന്ന് ചോദിക്കണ്ട. എനിക്ക് സീറുണ്ടോ എന്ന് പറയാനറിയില്ല, എനിക്ക് സീർ ചെയ്യാനും അറിയില്ല, സീറിൻ്റെ ചികിത്സയും അറിയില്ല. പക്ഷെ അയാൾക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ സീറുണ്ടെന്ന് വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ, കാണുന്നതൊക്കെ സീറാണെന്ന് വിശ്വസിച്ച് ഏതെങ്കിലും മക്കാമിലോ അല്ലാതെയോ കാണുന്ന മുസ്ലിയാരെ മുന്നിൽ പോയി തല കുനിച്ചു കൊടുത്തിട്ട് മന്ത്രിപ്പിക്കുന്ന സ്വഭാവം അരുതേ ഉമ്മാ. മഹാന്മാരെ മക്കാമിൽ സിയാറത്തിന് പോയിട്ട് കിട്ടുന്ന പുണ്യം ആ അന്യപുരുഷനായ മനുഷ്യൻ നിന്നെ തൊട്ടതോടുകൂടെ, അല്ലെങ്കിൽ അവൻ നിന്റെ തലയിൽ കൈവച്ചതോടുകൂടെ ആ പുണ്യം കൂടി നഷ്ടപ്പെടാനത് കാരണമായി പോയി. ഇരിക്കട്ടെ, എൻ്റെ വിഷയമതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. അവൻ മുമ്പ് കാലങ്ങളിൽ അങ്ങനെ സീർ ചെയ്യാൻ അറിയുന്ന ചില ആളുകളുണ്ടായിരുന്നു, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. മഹാനായ കലീമുല്ലാഹി മൂസ, അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വേണ്ടി ഫിർഔനിന്റെ സാഹിരിയങ്ങൾ പാമ്പിനെ കൊണ്ടുപോയിട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കറാമത്ത് കാണിച്ച് സ്വന്തം വടിതലത്തേക്കിട്ട് പാമ്പിനെ വിഴുങ്ങിയ ചരിത്രവും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം അവരും അതുപോലെ വടിയിട്ടിട്ട് പാമ്പാക്കിയിരുന്നു. അങ്ങനെ ചെറുതായിട്ട് സീറിയാൻ അറിയുന്നവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സീറുള്ളതാണ്, കണ്ണേറുള്ളതാണ്, ഒക്കെ ഉള്ളത് തന്നെയാണ്. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വരുമ്പോൾ മുസ്ലിയാർ ഗീശയിൽ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് കാണുന്നതൊക്കെ സീറും കണ്ണുമാക്കിയിട്ട് ആളുകളെ വസ്വാസാക്കുന്ന സ്വഭാവം കണ്ട് പെട്ടുപോകരുത്. അന്യപുരുഷന്റെ മുന്നിൽ ഉമ്മമാര് പോയി തലകുനിച്ചു കൊടുക്കരുത്. അതേത് മുസ്ലിയാരെ മുന്നിലായാലും ഏത് തങ്ങളെ മുന്നിലായാലും അന്യപുരുഷന്റെ മുന്നിൽ പോയി തലകുനിച്ചിട്ട് മന്ത്രിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അങ്ങനെ രോഗം മാറാൻ അദ്ദേഹത്തിന് മന്ത്രിച്ചാൽ നല്ല ഫലമുണ്ടെന്ന് തോന്നിയാൽ വെള്ളത്തിൽ മന്ത്രിപ്പിച്ചോളൂ. വെള്ളം കുടിച്ചാലും പോരെ, അയാളെ തൊള്ളൻ്റെ പവറല്ലല്ലോ, അയാൾ ഖുർആൻ ഓതിയിട്ട് മന്ത്രിക്കുന്നതിൻ്റെ പവറല്ലേ. വെള്ളത്തിലൂതിയാലും മതിയല്ലോ. വെള്ളത്തിലൂതിയിട്ട് നിങ്ങൾ ചികിത്സ തേടിക്കോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്യപുരുഷനായ മുസ്ലിയാരെ വേഷം കെട്ടിയവൻ അന്യ സ്ത്രീയുടെ തലയിൽ കൈവപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ മുമ്പ് കാലത്ത് ജീവിച്ചൊരു രാജാവുണ്ടായിരുന്നു. വകാന ലഹു സാഹിറു, അയാൾക്കൊരു നല്ല മാരണപ്പണിക്കാരനുണ്ടായിരുന്നു. നല്ല സീറിയാൻ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഫലമ്മാ കബിറ, അയാൾക്ക് നല്ല വയസ്സായി. വയസ്സായപ്പോൾ ഈ സാഹിർ, ഈ മാരണപ്പണിക്കാരൻ അലലിൽ മലിക്ക് രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇനി കത് കബിർത്തു, എനിക്ക് വലിയ വയസ്സ് വന്നുപോയി, പ്രായമായിപ്പോയി. എൻ്റെ വീണതേ കാലശേഷം നിങ്ങൾക്ക് സീറിയാനും നിങ്ങളെ സീറിനെ സഹായിക്കാനും ആൾ വേണമല്ലോ. എനിക്കൊരു പിൻഗാമിയില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആളില്ലാതെ ആയി പോകും. അതുകൊണ്ട് ഫബഅസ് ഇലയ്യ ഗുലാമൻ നുഅല്ലിമുഹു സിഹ്റാ, എനിക്കൊരു നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയെ അയച്ചു തരണം. എന്തിനാണ്? അല്ലിമുഹു സിഹ്റാ, ഞാൻ ആ കുട്ടിയെ നല്ല സിഹർ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ മരിച്ചാലും രാജാവിന് കിട്ടുന്ന സേവനം ഇല്ലാതായ പറ്റൂലല്ലോ. അതുകൊണ്ട് എനിക്കൊരു പിൻഗാമി ഉണ്ടാകണം. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയെ എനിക്ക് അയച്ചു തരണം. ഞാൻ അയാൾക്ക് നല്ല സീറ് പഠിപ്പിച്ചു കൊടുക്കും. രാജാവിനോട് പറഞ്ഞപ്പോൾ ആ നാട്ടിലെ നല്ല വിവരശാലിയായ, നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവും തൻ്റെ ഇടവുമുള്ള കുട്ടിയെ കണ്ടുപിടിക്കാൻ രാജാവ് തീരുമാനിച്ചു. ഓർഡർ പ്രഖ്യാപിച്ചു. ആനായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ അങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ അയച്ചു. നല്ലൊരു കുട്ടിയെ, നല്ല വിവരമുള്ളൊരു കുട്ടിയെ സെലക്ട് ചെയ്തു. രാജാവിന് വേണ്ടി സീർ ചെയ്ത് കൊടുക്കുന്ന സാഹിറിൻ്റെ അടുക്കലേക്ക് പഠിക്കാൻ ഈ കുട്ടിയെ അയച്ചു കൊടുത്തു. സീർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി സീറിൻ്റെ പല രൂപങ്ങളും സീർ ചെയ്യാൻ ആവശ്യമായ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ സീറും പഠിച്ചിങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ അതാ ഒരു നല്ല പണ്ഡിതനെ വഴിയിൽ കണ്ടു. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന ഹൈബത്തുള്ളൊരു പണ്ഡിതൻ. കണ്ടാൽ ആരും ഇങ്ങനെ നോക്കിപ്പോകും അത്ര നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു പണ്ഡിതൻ. അയാളെ കണ്ടപ്പോ ഈ കുട്ടി ആ പണ്ഡിതൻ്റെ കൂടെ അങ്ങ് പോയി. പണ്ഡിതൻ്റെ കൂടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തിരുന്നു. ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് കേട്ടപ്പോൾ സിഹിർ പഠിക്കുന്ന ഈ കുട്ടിക്ക് വല്ലാത്തൊരത്ഭുതം. സിഹിർ പഠിപ്പിച്ച സാഹിറിനേക്കാൾ ഈ പണ്ഡിതൻ എന്തൊക്കെയോ കഴിവുകളുണ്ടല്ലോ. ആ പണ്ഡിതനെ വല്ലാതെ ആകർഷിച്ചപ്പോ ഈ കുട്ടി പിന്നെ വഴിയിൽ നിന്ന് സിഹിറും പഠിച്ചു വരുമ്പോ എല്ലാ ദിവസവും ഈ പണ്ഡിതന്റെ സദസ്സിൽ പോയിരിക്കും. ഈ നല്ല വിവരമുള്ള ആലിമിൻ്റെ സദസ്സിൽ പോയിരിക്കും. രണ്ടും കേട്ടിട്ട് പോകും. ഒരു ദിവസം സാഹിറിൻ്റെ അടുക്കൽ പഠിക്കാൻ ചെന്നപ്പോൾ സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്ന രാജാവിൻ്റെ സിഹിർ പണിക്കാരൻ ഈ ചെറിയ കുട്ടിയെ അടിച്ച് വേദനിപ്പിച്ചു. അടി കിട്ടിയപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. സങ്കടമായിട്ട് ആരോടും പറയാനില്ലല്ലോ. പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? ഈ പണ്ഡിതൻ്റെ സദസ്സിലേക്കാണ്. സദസ്സിലേക്ക് ചെന്നപ്പോൾ പണ്ഡിതനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, എന്നെ സാഹിർ വല്ലാതെ തച്ച് കളഞ്ഞു. ഷക്കാദാലി കൈലർ റാഹിബി, ഈ പണ്ഡിതനോട് അദ്ദേഹം കംപ്ലൈൻറ്റ് പറഞ്ഞു ഈ കുട്ടി. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, നീ സിഹിർ ചെയ്യുന്ന നിന്റെ ഉസ്താദ്, സിഹിറിന്റെ ഉസ്താദ്, ആ സാഹിറ് നിന്നോട് വെറുപ്പ് പിടിച്ചെന്തെങ്കിലും കാര്യങ്ങൾ വൈകിപ്പോയോ മറ്റോ പറയുമ്പോ നീ പറയണം നിന്റെ കുടുംബാംഗങ്ങൾ പിടിച്ചു വെച്ചതാണ്, അതുകൊണ്ട് വൈകിപ്പോയതാണ് എന്ന് പറയണം. കുടുംബങ്ങൾ നിന്നോട് വിടന്ന് പോയിട്ട് വൈകിപ്പോയാൽ നീ കുടുംബങ്ങളോട് പറയണം സിഹിറിന്റെ ഉസ്താദ് പറഞ്ഞേക്കാൻ വിട്ടുപോയ നേരം വൈകിയത് കൊണ്ട് വൈകിപ്പോയതാണ് എന്ന് പറയണം. ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു. അപ്പം ചില ആളുകൾക്കൊരു തോന്നല്, ഇയാൾ വലിയ പണ്ഡിതനാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഈ വലിയ പണ്ഡിതന് ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഇത്, ആ കളവ് പറയലാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം. അത്തരം ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് കളവ് പറയാൻ അനുവദിച്ചു എന്നത് ജീവിതത്തിൽ അത്യാവശ്യം, ചിലപ്പോൾ ജീവന് ഭീഷണിയായാൽ, അതുപോലെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഉമ്മനോട് കള്ളത്തരം പറയാം എന്നല്ല, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കളവ് പറയാം എന്നല്ല, അത്തരം അനിവാര്യമായ ചില മേഖലകൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ എണ്ണിയിട്ടുണ്ട്. ഇപ്പൊ വിശദീകരിച്ചാൽ തീരാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നീണ്ട ചരിത്രമാണ്. അപ്പൊ അത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില സമയങ്ങളിൽ കളവ് പറയൽ അനുവദനീയമായ ചില മേഖലകളുണ്ട്. അതുകൊണ്ടാണ് അവിടെ കളവ് പറയാൻ സമ്മതം കൊടുത്തത്. ഈ കുട്ടിയെ ഇത് പഠിപ്പിച്ച് ഈ പണ്ഡിതൻ തിരിച്ചയച്ചു. അങ്ങനെ ഈ കുട്ടി ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വലിയൊരു മൃഗം, ആ മൃഗം ആ നാട്ടിലെ ജനങ്ങളെ മുഴുവനും യാത്രയിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ മൃഗത്തിനെയും കടന്നിട്ട് ആർക്കും മുന്നോട്ട് പോകാൻ ധൈര്യമില്ല. എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയം ഈ പ്രയാസം കണ്ടെത്തുന്നത് ഈ ചെറിയ കുട്ടിയാണ്. ഈ കുട്ടിയോട് ഈ ജനങ്ങളൊക്കെ ചോദിക്കുന്നു, എന്ത് ചെയ്യും നമ്മൾ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, സിഗർ പഠിക്കുന്ന കുട്ടിയാണല്ലോ. ഈ കുട്ടി ആ സമയത്ത് കയ്യിലേക്കൊരു കല്ല് കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മനസ്സിലാകുന്ന ദിവസമാണ്, തിരിച്ചറിയുന്ന ദിവസമാണ്. രണ്ട് ഉസ്താദുമാരുണ്ട് ഈ കുട്ടിക്ക്, ഒന്ന് സാഹിറാണ്, മറ്റൊന്നതൊരു നല്ല തഖ്വയുള്ള പണ്ഡിതനാണ്. ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളത് നിന്ന് തിരിച്ചറിയും. രണ്ട് ഉസ്താദുമാരുണ്ടല്ലോ, രണ്ട് ഉസ്താദുമാരുണ്ട്. നല്ല സീറിയ പഠിപ്പിച്ചു കൊടുത്ത സാഹിറുണ്ട്, അതിന്റെ പുറമെ നല്ല തഖിയായി ജീവിക്കുന്ന നല്ലൊരു ഉസ്താദ്, ഒരു നല്ല പണ്ഡിതനുണ്ട്. ഈ കുട്ടി പറയാണ്, ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. എന്തിനാണ് തീരുമാനം? ഈ സീറിയുന്ന മനുഷ്യനാണോ നല്ലത്, അല്ല ഈ തഖിയായ ഉസ്താദാണോ നല്ലത് എന്ന് എനിക്ക് തരംതിരിച്ചാൻ അറിയാൻ കഴിയുന്ന ദിവസമാണ്. ആരാണ് അഫ്ളൽ എന്ന് നോക്കാൻ കഴിയുന്ന ദിവസമാണ്. ഒരു കല്ല് കയ്യിലേക്ക് പിടിച്ചിട്ട് ആ കുട്ടി അങ്ങ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ കാന അംറു റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിർ ഫഖ്തുൽ ഹാദിഹി ദബ്ബാ. അല്ലാഹ്, സാഹിറിനെക്കാളും ഈ പണ്ഡിതന് നീ എന്തെങ്കിലും ബഹുമാനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെറിയ കല്ലെടുത്തിട്ട് ആ മൃഗത്തിലേക്ക് എറിയുമ്പോ ആ പണ്ഡിതന് ബഹുമാനമുണ്ടെങ്കിൽ നീ ആ മൃഗത്തിനെ അങ്ങ് കൊന്നുകളയണേ അല്ലാഹ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നയിക്കപ്പെടാൻ ഈ കുട്ടിക്ക് വലിയ അനിവാര്യമായ ഘട്ടമെത്തിയപ്പോ രണ്ട് ക്ലാസ്സിലും പങ്കെടുത്ത ഈ കുട്ടി കല്ലെടുത്തിട്ട് അല്ലാഹുവിനോടങ്ങ് ദുആ ചെയ്തിട്ട് കല്ലെടുത്തങ്ങ് എറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്ന കല്ലിന്റെ വലുപ്പം എത്രയാണ്? നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഇതേ തടഞ്ഞു നിർത്താൻ മാത്രം കഴിവുള്ളൊരു മൃഗം, നാട്ടിലെ മുഴുവൻ ജനങ്ങളും വന്നിട്ട് നീക്കാൻ കഴിയാത്തൊരു മൃഗം ഈ ചെറിയ കുട്ടിയുടെ കയ്യിലൊതുങ്ങുന്ന കല്ലുകൊണ്ട് ചത്തുപോവുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഒരു കൊലപാതകം അല്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കുട്ടിക്ക് കഴിയുന്ന സംഗതിയല്ല. നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും യാത്ര മുടക്കി വെച്ചിരിക്കുന്നു. നാട്ടുകാർക്ക് മുഴുവനും ശ്രമിച്ചിട്ട് ആ മൃഗത്തെ നീക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കുട്ടി കയ്യിലേക്ക് ഒരു ചെറിയ കല്ല് പിടിച്ചിട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ടങ്ങ് എറിഞ്ഞപ്പോൾ ആ വലിയ മൃഗം അവിടെ തന്നെ അങ്ങ് ചത്തുപോയി. കുട്ടിക്ക് മനസ്സിലായി, ഇനി ഞാൻ പോകേണ്ട ക്ലാസ് സാഹിറിന്റെ ക്ലാസ്സിലല്ല, സാഹിറിനൊന്നും കഴിയൂല എന്ന് മനസ്സിലായി. എന്താ കാരണം? അല്ലാഹുവിനത് ഈ പണ്ഡിതന്റെ ബറക്കത്ത് കൊണ്ട് സാഹിറിന് ബഹുമാനമില്ലെങ്കിൽ ഞാൻ ഈ എറിയുന്ന കല്ലുകൊണ്ട് ആ മൃഗത്തിനെ എറിയുമ്പോ ആ മൃഗത്തിനെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് കല്ലുകൊണ്ട് എറിഞ്ഞപ്പോ ആ മൃഗമങ്ങ് ചത്തുപോയി. കുട്ടിക്ക് മനസ്സിലായി സാഹിറിനൊരു കഴിവുമില്ല. തൻ്റെ പ്രിയപ്പെട്ട തഖിയായ ഉസ്താദിൻ്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ദുആ ചെയ്തിട്ട് കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ഉസ്താദേ ആ മൃഗമങ്ങ് ചത്തുപോയി. ഉസ്താദിൻ്റെ മറുപടി, ഖദ് ബലഗ മിൻ അംരിക മാ അറാ, നീ നല്ല കഴിവുള്ള കുട്ടിയാണ്, നിന്റെ പിൽക്കാലത്ത് പല സംഗതികളും ഞാൻ കാണുന്നു, അതുകൊണ്ട് തന്നെ മോനെ നീ ശേഷം പരീക്ഷിക്കപ്പെടാൻ പോകുന്നുണ്ട്, നീ പിൽക്കാലത്തിന് വലിയൊരു പരീക്ഷണം നേരിടാൻ പോകുന്നുണ്ട്, ആ പരീക്ഷണത്തിന്റെ സമയമെത്തിയിട്ട് നിന്നെ വിഷമിക്കുന്ന ഘട്ടങ്ങളിലെത്തിയാൽ നിന്നെ പരീക്ഷണിക്കപ്പെടുന്ന സമയത്ത് പാവപ്പെട്ട നിന്റെ ഉസ്താദിനെ നീ കാണിച്ചു കൊടുക്കണ്ട. ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നീ എന്റെ പേര് പറയണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ കുട്ടിയോട് ഉസ്താദ് ഇത് പറഞ്ഞു. ആ കുട്ടിയുടെ പിന്നീട് ഇങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വകാനൽ ഉലാമു യുബ്രിഉൽ ലക്മഹ വൽ അബ്റസ വയുദാ ബിന്നാസ് മിൻ സായിരിൽ അദ്വാ. ഈ കുട്ടിയുടെ ജീവിതത്തിൽ നോക്കുമ്പോ ദിവസം കഴിയുന്നതിനനുസരിച്ച് കുട്ടിയുടെ ബഹുമാനം ഇങ്ങനെ അധികരിക്കുന്നു. ചെറുപ്പം മുതലേ, പ്രസവം മുതൽ, പ്രസവിച്ചത് വീണത് മുതലേ കണ്ണിന് കാഴ്ചയില്ലാത്ത അഴമ എന്ന് പറഞ്ഞാൽ അത് കണ്ണിന് കാഴ്ചയില്ലാത്തയാളാണ്. അങ്ങനെ പ്രസവിച്ചു വീണത് മുതൽ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യന് കണ്ണിന് കാഴ്ച കൊടുക്കാൻ ഈ മനുഷ്യന് ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് കൊടുത്തിട്ട് റബ്ബ് കറാമത്ത് കാണിക്കുന്നു. പോരാ, കാഴ്ചയില്ലാത്ത മനുഷ്യൻ അത് വെള്ളപ്പാണ്ട് പിടിച്ച മനുഷ്യന്റെ വെള്ളപ്പാണ്ട് മാറുന്നു. അങ്ങനെ പല രോഗങ്ങളുമായി ഈ ചെറിയ കുട്ടിയുടെ അടുക്കലേക്ക് ആളുകൾ സമീപിക്കുമ്പോ ആ കുട്ടിയുടെ പോയി ദുആ ചെയ്യിപ്പിക്കുമ്പോ വലിയ ഇജാബത്ത് തന്നെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ വിവരം രാജാവിന്റെ വസീറായി രാജാവിന്റെ കൂടെ നടക്കുന്ന രാജാവിന്റെ മന്ത്രി അറിഞ്ഞപ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത രാജാവിന്റെ മന്ത്രി ഈ കുട്ടിയെ സമീപിക്കാൻ തീരുമാനിച്ചു. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ദുആ ചെയ്തു കൊടുക്കുമ്പോൾ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു, വെള്ളപ്പാണ്ട് രോഗം മാറുന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഈ ചെറുപ്പ കുട്ടിയതാ പരിചയപ്പെടാൻ തുടങ്ങി, ജനങ്ങൾക്കിടയിൽ പതിയെ മശഹൂറാകാൻ തുടങ്ങി, പ്രസിദ്ധനാകാൻ തുടങ്ങി. പ്രസിദ്ധി എത്രത്തോളം എത്തി, കൊട്ടാരത്തിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത മന്ത്രിയുടെ ചവിട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നറിഞ്ഞപ്പോ ആ മന്ത്രി പോയി ആ കുട്ടിയുടെ അടുക്കലേക്ക്. കുട്ടിയുടെ അടുക്കലേക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുട്ടിയുടെ അടുക്കലേക്ക് ഈ മന്ത്രി പോയിട്ട് പറയുന്നു, മോനെ ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്, എന്ത് കഴിവെനിക്കുണ്ടോ ആ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എനിക്കൊരു ഹെൽപ്പ് നീ ചെയ്യുമോ, എന്റെ കണ്ണിന്റെ കാഴ്ചയൊന്ന് തിരിച്ചു തരുമോ. അടുക്കലേക്ക് ഈ മഹാനായ ചെറിയ കുട്ടിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഇൻ അൻത ശഫൈതനി, നീ എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു തന്നെൻ്റെ രോഗം ശിഫയാക്കി തന്നാൽ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ മറുപടി ഇന്നി ലാ ഉശ്ഫി അഹദാ, ഞാൻ ഒരാളെ രോഗവും മാറ്റാറില്ല, ഞാനൊരു മനുഷ്യന്റെ രോഗവും മാറ്റാറില്ല. മഹാനായ ഖലീലുള്ളാഹി നബിയുള്ളാഹി ഇബ്രാഹീം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചില്ലേ, എനിക്ക് രോഗം വന്നാൽ ശിഫയാക്കേണ്ടത് ഞാനല്ല, എന്റെ രോഗം ശിഫയാക്കുന്നവൻ ലോകസിട്ടാവായ റബ്ബാണ്. എനിക്ക് ഒരാളെ രോഗവും ശിഫയാക്കാനുള്ള കഴിവില്ല, എന്റെ രോഗം തന്നെ ശിഫയാക്കാൻ കഴിവില്ല. രോഗം ശിഫയാക്കാൻ കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. റബ്ബിലേക്ക് മനസ്സ് തിരിക്കാനായി കുട്ടിയും പറയുന്നത്, മന്ത്രിയോട് പറയുന്നു, ഞാൻ ഒരാളെ രോഗം ശിഫയാക്കാറില്ല, രോഗം ശിഫയാക്കുന്നവനല്ലയാ. അല്ലാഹുവാണ് മോനെ ശിഫയാക്കേണ്ടത്, എനിക്കൊരു രോഗവും ശിഫയാക്കാൻ കഴിയില്ല. ഫൈൻ അൻത അമൻത ബില്ലാഹി ദഅഉതുല്ലാഹ ഫശഫാക്. നിയാസിട്ടാവായ റബ്ബിനെ അറിയുകയും ആ റബ്ബിൽ വിശ്വസിക്കുകയും ചെയ്ത് റബ്ബിനെ വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഞാൻ നിന്റെ ശിഫക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാം. ഫആമന ബില്ലാഹ്, ആ മന്ത്രി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഫശഫാഹുല്ലാഹ്, ആ മന്ത്രിയുടെ രോഗം അവിടെ വെച്ച് മാറിപ്പോയി. കണ്ണിന്റെ കാഴ്ച കിട്ടിയ മന്ത്രി രാജാവിന്റെ അടുക്കലേക്ക് വലിയ സന്തോഷത്തോടെ പോവാണ്. കണ്ണുകൊണ്ട് ഇതുവരെ രാജാവിനെ കണ്ടിട്ടില്ല, ഇതുവരെ ഭരണം നടത്തിയ ഭരണാധിപരെ കണ്ടിട്ടില്ല, നാട്ടുകാരെ കണ്ടിട്ടില്ല. അത്ഭുതത്തോടുകൂടെ ഇതുവരെയുള്ള ലോകം കാണാത്ത ഈ മന്ത്രി ലോകം കണ്ടിട്ട് ആദ്യമായി ചെല്ലുന്നത് രാജാവിൻ്റെ അടുക്കലാണ്. രാജാവിനോട് ഈ വിവരമൊന്ന് പറയണം, രാജാവിൻ്റെ മുമ്പിൽ ഈ സന്തോഷമൊന്നറിയിക്കണം. രാജാവിൻ്റെ അടുക്കലേക്ക് അങ്ങെത്തിയപ്പോ രാജാവിൻ്റെ അടുക്കൽ ഈ മന്ത്രി എങ്ങിരിക്കുമ്പോ രാജാവിൻ്റെ ചോദ്യം, ആരാണോ നിന്റെ കണ്ണിന്റെ കാഴ്ച നിനക്ക് തിരിച്ചു തന്നത്? കണ്ണിന് കാഴ്ചയില്ലായിരുന്നല്ലോ നിനക്ക്, ആരാണോ നിന്റെ കണ്ണിന് കാഴ്ച തന്നത്? ഈ രാജാവ് മന്ത്രിയോട് ചോദിച്ചപ്പോ ഖാല റബ്ബീ, എന്റെ റബ്ബാണ്. ഈ രാജാവിന്റെ ചോദ്യമാണ്, വലക റബ്ബുൻ ഗൈരീ, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കോ, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കോ? എന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മന്ത്രിയല്ലേ നീ, ജനങ്ങൾക്ക് മുഴുവനും മാതൃകയാകേണ്ട നീ, എന്നെക്കാൾ അധികാരമുള്ള ഒരു റബ്ബുണ്ട് എന്നാണോ നീ പറയുന്നത്? ഈ മന്ത്രിയുടെ മറുപടി, റബ്ബീ വറബ്ബുകല്ലാഹ്, എന്റെ മാത്രം റബ്ബല്ല, വറബ്ബുകല്ലാഹ്, രാജാവായ നിന്റെയും റബ്ബാണ് റബ്ബ് മോനെ. ആ റബ്ബിനെ നിനക്കറിയാതെ പോയാൽ നിന്റെ ജീവിതത്തിലെ നാശത്തിനത് മതി. ധിക്കാരിയായി ഭരണാധികാരിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ധിക്കാരിയായി ഭരണാധികാരിക്ക് അത് സഹിക്കാതെ വന്നപ്പോ ഓർഡർ ചെയ്തു പോയി, പിടിക്കടോ ഈ മന്ത്രിയെ, അറസ്റ്റ് ചെയ്യൂ. യുഅദ്ദിബു ഹത്താ ദല്ല അലൽ ഗുലാം, ഈ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വരെ, എവിടുന്നാണ് ഇന്നലെ വരെ ഇല്ലാത്ത, ഈ സമയം വരെ ഇല്ലാത്ത പുതിയൊരു റബ്ബിനെ ഇയാൾക്ക് കിട്ടിയത് എന്നറിയുന്നത് വരെ, ആരാണ് ആ റബ്ബിനെ പരിചയപ്പെടുത്തിയത്? ഈ കുട്ടിയാണ്. ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നത് വരെ ആ മന്ത്രിയെ അദാവാക്കി പോയി, ശിക്ഷിച്ചു പോയി. ഫജീഅ ബിൽ ഗുലാം, ആ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നു നോക്കുമ്പോ ഫഖാല ലഹുൽ മലിക്, ഐ ബുനയ്യ, ഇവനാണോ നീ പറഞ്ഞ പഠിച്ചോന്? ഇവൻ പറഞ്ഞ പഠിച്ചോനാ, ഇത് എന്റെ സാഹിറിന്റെ ശിഷ്യനല്ലേ, ഞാൻ സീർ പഠിക്കാൻ വേണ്ടി നീ തെറ്റിദ്ധരിച്ചു പോയോ മന്ത്രിയോട്? കാരണം മന്ത്രി ഇവന്റെ അടുക്ക് പോയിട്ടല്ലേ അള്ളാനെ മനസ്സിലാക്കിയിട്ട് വന്നത്. ഇതാര മതി ശിഷ്യനാണെന്നറിയോ? ഞമ്മക്കിവിടെ സീർ ചെയ്തിരുന്ന സാഹിറിന്റെ ശിഷ്യനാണ് എന്ന് മന്ത്രിയോട് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ചിട്ട് പറയുന്ന, ഈ മുനയ്യ, ഓ കുഞ്ഞി മോനെ, ഞാൻ നിന്നെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു, നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, നീ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെള്ളപ്പാണ്ട് രോഗികളുടെ രോഗം മാറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര നല്ല ശിഷ്യനാ, ഞാൻ തെരഞ്ഞെടുത്തതല്ലേ നിന്നെ ബുദ്ധിമാന്മാരെ കൂട്ടത്തിൽ നിന്ന്, ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടിയെ നോക്കിയിട്ട് ഞാൻ തെരഞ്ഞെടുത്തതല്ലേ, നീ എത്ര വലിയ ഭാഗ്യവാനാൻ, എന്റെ തെരഞ്ഞെടുക്കൽ എത്ര നല്ല വിജയമാൻ. ഈ കുട്ടി പാർട്ടിയെ വിളിച്ചിട്ട് ആദരിക്കാൻ വേണ്ടി രാജാവ് അങ്ങ് വിളിച്ചു. വിളിച്ചിട്ട് പറയുന്നു, നീ എത്ര വലിയ മഹത്വമാണ് മോനെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്, അത് എനിക്കും പവറാണ് മോനെ. ഇതങ്ങ് പറയുമ്പോ ഈ ചെറിയ കുട്ടിയുടെ മറുപടി ഫഖാല ഇന്നി ലാ ഉശ്ഫി അഹദാ, രാജാവേ ഞാനൊരാക്കും ഒരു രോഗവും ശിവയാക്കി കൊടുക്കാറില്ല. ഇന്നമാ യശ്ഫില്ലു ആരാണ് രോഗം ശിവയാക്കുന്നവൻ? ഈ ചെറിയ കുട്ടിയാണ്. രാജാവേ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ, ഞാനൊരാളെ രോഗവും ശിവയാക്കാറില്ല, ഞാനൊരാളെ രോഗവും ശിഫയാക്കാറില്ല. രോഗം ശിഫയാക്കുന്നവനാര്? ലോക സിട്ടാവായ അല്ലാഹ്. എന്റെ പടച്ചവൻ, നിങ്ങളെ പടച്ചവൻ, മന്ത്രിയുടെ പടച്ചവൻ പോരാ, ഈ ലോകത്തുള്ള സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് റബ്ബാണ് തുതിമജാവേ രോഗം ശിഫയാക്കുന്നവൻ. എനിക്കൊരാൾ രോഗവും ശിഫയാക്കാൻ കഴിയില്ല. വൈദ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് തന്നെ രോഗം വന്നാൽ, ഈ പറയുന്ന എനിക്ക് തന്നെ രോഗം വന്നാൽ എൻ്റെ രോഗത്തിന് ശമനം തരേണ്ടവനാരാണ്? ആ റബ്ബാണ്. രാജാവിനോട് പറഞ്ഞു കൊടുക്കത് മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എനിക്ക് രോഗം വന്നാലും ശിഫയാക്കേണ്ടവൻ ഞാനല്ലേ, പിന്നെയോ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാലും ശിഫയാക്കേണ്ടവൻ അല്ലാഹുവാണ്, എൻ്റെ കഴിവാണിത് എന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒരു വിചാരമുണ്ടോ അപ്പൊ ഉറപ്പിച്ചോളണം ഇവൻ കള്ളനാണ്. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ കറാമത്തൊക്കെ കാണിക്കുന്നത് എന്നൊരു ധാരണ ഒരാൾക്ക് തോന്നുന്നുണ്ടോ? അവനൊരിക്കലും വലിയല്ല. എന്റെ കറാമത്ത് ആളുകളിലേക്ക് എത്താൻ ഞാൻ ഇങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ച് നടക്കാനുള്ള കുറെ ആളുകളെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാനുള്ള കുറെ ഏജന്റുമാരെ വിടണം എന്ന് ചിന്തിക്കുന്നവനാണോ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം കള്ളനാണ്. അത് കിബറിന്റെ ലക്ഷണമാ. അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്ക്, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുഴുവൻ മുഅ്ജിസത്തും കാണിച്ചിട്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, നിങ്ങളെ രോഗമൊക്കെ ഞാൻ ഇങ്ങനെ ശിഫയാക്കുന്നുണ്ട്, ഞാനിങ്ങനെ ശിഫയാക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എൻ്റെ ദുആ കൊണ്ട് നിങ്ങളെ രോഗം മാറുന്നുണ്ട്, ഇതെന്റെ കഴിവാണ് എന്ന് വിചാരിക്കണ്ട, എന്റെ ബഹുമാനാണെന്ന് വിചാരിക്കണ്ട, എനിക്കും രോഗം വന്നേക്കാം. വൈദാ മരിൽതു, ഞാൻ രോഗിയായി പോയാൽ ഫഹുവ യശ്ഫീൻ, ആ റബ്ബാണ് രോഗത്തിന് ശമനം നൽകേണ്ടവൻ. ഈ കുട്ടി പറയുന്ന ഇന്നി ലാ ഉശ്ഫി അഹദാ, ഞാൻ ഒരാളെ രോഗവും ശിഫയാക്കൂല, ലോക സിട്ടാവായ റബ്ബി വ റബ്ബുക്കല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബായ അല്ലാഹു, അവനാണ് ശിഫ നൽകുന്നവൻ. ഇത് കേട്ടപ്പോ രാജാവ് നിന്ന നൃത്തത്തിലങ്ങ് തീർത്തുപോയി. ഇതുവരെ സാഹിറിന്റെ ഇടക്കിൽ സ്വന്തം ചെലവിന് കൊടുത്ത് അതേ വലിയ പരീക്ഷയൊക്കെ നടത്തി തെരഞ്ഞെടുത്തിട്ട് ഒരു കുട്ടിയെ സാഹിറാക്കി വളർത്താൻ വേണ്ടി അയച്ചിട്ട് അവസാനം ഈ കുട്ടിയെത്തിയത് എവിടെയാ? എന്നെ ഞാനല്ലാത്ത വേറൊരു റബ്ബുണ്ട് എന്ന് പറയാനോ? രാജാവിനെ സഹിച്ചില്ല, കുട്ടിയെ അടിച്ചു, വേദനിപ്പിച്ചു. ഏതുവരെ ഈ കുട്ടിയുടെ ഹിദായത്തിന് കാരണക്കാരനായ, ഈ കുട്ടിയുടെ ഹിദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിനെ ഈ വഴിയിലേക്ക് വിളിച്ച പണ്ഡിതൻ. അപ്പോഴേക്ക് ശിർക്കായി പോവോ? ഈ പണ്ഡിതനാണ് ഇയാളുടെ ഈമാനിന്റെ കാരണം എന്ന് പറയുമ്പോഴേക്ക് അവിടെ ശിർക്കൊന്നും വരൂല. അങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴേക്ക് ഔലിയാക്കളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് ചില ആളുകൾ പറയോ ശിർക്കായി പോയി. അള്ളാഹു അല്ലേ ഹിദായത്ത് കൊടുക്കുന്നവൻ, അല്ലേ അല്ലല്ലേ ഹിദായത്ത് കൊടുക്കുന്നവൻ? അല്ലല്ലാതെ ഹിദായത്ത് കൊടുക്കുന്നവൻ ആരുണ്ട് ഇവിടെ? ഒരാളുമില്ല. അള്ളാന്റെ ഖുർആൻ ചോദിച്ചില്ലേ, അല്ലാഹു അല്ലാതെ ഇവിടെ ഹിദായത്ത് കൊടുക്കാൻ ഇവിടെ ആരുണ്ട്? ഒരാളുമില്ല. എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളെ ഹിദായത്തിന് കാരണക്കാരനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുൻപല്ല് സമ്മാനിച്ചിട്ടാണ് നമ്മളൊക്കെ ഹിദായത്തിന് വേണ്ടി ഇവിടുന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേക്ക് ശിർക്കാവോ? അങ്ങനെ ശിർക്കാണെങ്കിൽ ഇവിടെ ഒക്കെ ശിർക്കായിരിക്കും. രോഗം മാറാൻ വേണ്ടി ഡോക്ടറെ അടുക്കലേക്ക് പോയി, ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഗുളിക കുടിച്ചപ്പോൾ രോഗം മാറിപ്പോയി എന്ന്. ശിർക്കാ അപ്പോഴേക്ക് ശിർക്കാവൂല. ഈ പറയുന്ന മുസ്ലിമിന്റെ സുന്നിയുടെ തൊള്ള കൊണ്ട് പറയുമ്പോഴേക്ക് ശിർക്കാവൂല. എന്തേ കാരണം? അവൻ ആ ഗുളിക കുടിച്ചിട്ട് രോഗം മാറി എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അവൻ പറയുന്നുണ്ട് ആ ഡോക്ടർക്ക് എന്റെ ഒരു രോഗവും മാറ്റാൻ കഴിയില്ല, എനിക്ക് രോഗം വന്നാൽ അല്ലാഹുവാണ് മാറ്റുന്നവൻ, ഗുളികകൾ കാരണം മാത്രമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാ രോഗികളെ രോഗവും ഗുളിക കുടിക്കുമ്പോൾ മാറണ്ടേ? ഗുളിക കുടിച്ചിട്ടും മാറാത്ത എത്ര രോഗികളുണ്ടല്ലേ? 10 വർഷമായി, 12 വർഷമായി, 13 വർഷമായി, അതിലേറെ വർഷമായി നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ഹൈർ ചെയ്യണം റഹ്മാനെ, കട്ടിലിന്റെ മേലെ ചികിത്സയില്ല. ഏതൊക്കെ ഡോക്ടർമാര് ചികിത്സിച്ചു. അബ്ദു എന്ന പേരിൽ അറിയപ്പെടുന്ന, അന്തു എന്നും അബ്ദു എന്നും പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, കൊയ്യത്തബയിലുള്ള ചെറുപ്പക്കാരൻ, 13 വർഷത്തിലേറെയായില്ലേ, 20 വർഷത്തിലേറെയായി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും വിളിക്കുമ്പോൾ പറയും ഞാൻ ഡോക്ടറെ അടുക്കൽ ഓപ്പറേഷന് പോവാണ്, ഇപ്പോഴും പൂർണ്ണമായി ശിഫയായില്ല, അല്ലാഹുവേ നീ ഖൈർ ചെയ്യണം റഹ്മാനെ. അങ്ങനെ എത്ര ആളുകള് 20 വർഷം ചികിത്സിച്ചിട്ടും ഇപ്പോഴും പൂർണ്ണമായി രോഗം മാറിയില്ല. രോഗം മാറ്റുന്നവൻ അല്ലയാണ്. ഗുളികകളല്ല, ഓപ്പറേഷനുകളല്ല, ഡോക്ടർമാരല്ല, ഇതറിയാത്തവരാരോ? ഗുളികകളും ഓപ്പറേഷനുകളും ചികിത്സകളൊക്കെ കാരണം മാത്രമാണ്. അവൻ ഞാൻ ഡോക്ടറെ കാണിച്ച് വന്നു എന്ന് പറയുമ്പോഴേക്ക് ശിർക്കായി പോയി എന്ന് പറയണ്ട. ഇരിക്കട്ടെ, ഈ കുട്ടി പറയുന്നു ഞാൻ ഒരാളെ രോഗവും ശിഫയാക്കാറില്ല, എന്റെയും നിന്റെയും റബ്ബാണ് റബ്ബേ, റബ്ബി വ റബ്ബുകല്ലാഹ്, ആ റബ്ബാണ് രാജാവേ രോഗം ശിഫയാക്കുന്നത് ഇത് പറഞ്ഞപ്പോ കുട്ടിയെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഏതുവരെ ഈ പണ്ഡിതനെ കാണിച്ചു കൊടുക്കുന്നവരെ ഈ കുട്ടിയെ ശിക്ഷിച്ചു. ആ പണ്ഡിതനെയും വിളിച്ചു വരുത്തി കൊണ്ടുവന്നു. ഈ രാജാവ് പറയാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. എന്താ പ്രഖ്യാപിച്ചത്? നിന്റെ ദീനിനെ തൊട്ട് നീ മടങ്ങിക്കോളണം, നീ എന്നിൽ വിശ്വസിച്ചോളണമെന്ന് ഈ പണ്ഡിതനോട് പറഞ്ഞപ്പോ ഈ പണ്ഡിതൻ പറഞ്ഞു ഞാൻ മടങ്ങൂല. എന്തേ കാരണം? എനിക്ക് രോഗം വന്നാലും രാജാവായ നിനക്ക് രോഗം വന്നാലും രോഗം മാറ്റേണ്ടവനൊന്നാണ്, എന്നെ ജീവിപ്പിക്കുന്നവനും നിന്നെ ജീവിപ്പിക്കുന്നവനും ഒന്നാണ്. ആ റബ്ബില ഞാൻ വിശ്വസിച്ചത്. ഈ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നൊരടി പിന്നോട്ട് ഞാനില്ല. രാജാവ് ഓർഡർ ചെയ്തു പോയി. എന്തിനാ ഓർഡർ ചെയ്തത്? നല്ല കീറുന്ന മരം കീറുന്ന ഈർച്ച മുറിക്കുന്ന മതി മനുഷ്യനെ വിളിക്കാൻ ഓർഡർ ചെയ്തു. വെളുപ്പിച്ചു ആ മനുഷ്യനെ. എന്തിന്? ഇവനെ നോക്കിയിട്ട് ചികിത്സിക്കാനല്ല, ഈ പണ്ഡിതനെ ചികിത്സിക്കാനല്ല, മരം മുറിക്കുന്ന നല്ല ഈറുന്ന കഴിവുള്ള ഒരാളെ വിളിച്ചിട്ട് പറയുന്നത് ഈ മനുഷ്യന്റെ കഴുത്തും ശരീരവും തമ്മിൽ ഛേദിക്കൂ മനുഷ്യ, ഈമാനുള്ള മോമിനിങ്ങളെ ഒന്ന് എഴുന്നേറ്റിരുന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഇരിക്കുന്ന സദസ്സിലൊരാൾ വന്ന് തോക്ക് കാണിച്ചിട്ട് ശാദത്തിൽ നിന്നൊന്ന് പിറകോട്ടടിക്കുന്നത് പറഞ്ഞാൽ ഈ സദസ്സിലുള്ള എല്ലാവരും എന്നോട് ചോദിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കളവ് പറയൽ അനുവദനീയമായ സ്ഥലമുണ്ടെന്ന്, രക്ഷപ്പെടാൻ ആ വഴി മതിയല്ലോ, ഞാൻ ആ കളവ് പറഞ്ഞിട്ടങ്ങ് രക്ഷപ്പെട്ടാലോ എന്ന് ചോദിക്കാത്ത ജനങ്ങളുണ്ടാകുമോ? ചിന്തിക്കാത്തവനുണ്ടാകുമോ? ഈ പണ്ഡിതനെ വിളിച്ചിട്ട് എല്ലാ വിവരവും കുട്ടിക്ക് കൈമാറിയ ഈ പണ്ഡിതനെ വിളിച്ചിട്ട് അതേ ഫർജി ദീനിക്ക, നിന്റെ ദീനിനെ തൊട്ട് മടങ്ങൂന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു ഇല്ല ഇല്ല, ഈ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നൊരടി പോലും ഞാൻ പിറകോട്ടില്ല. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നല്ല ഓലശട്ടിൽ നിങ്ങളെ ഉമ്മാമ്മമാര് ജീവിക്കുന്ന കാലത്ത്, നമ്മളെ ഉപ്പാപ്പമാര് ജീവിച്ചിരുന്ന കാലത്ത്, ചെറുപ്പക്കാരികളായ പെങ്ങന്മാരെ ഒന്ന് ഉമ്മാനെ വിളിച്ച് ചോദിച്ചത് നോക്ക്. അവരെ സ്വന്തം ഉമ്മാന്റെ കാലഘട്ടത്തെ കുറിച്ച് അത് കുറെ വർഷങ്ങൾ കഴിയേണ്ടതില്ല, ഒരു 50 വർഷം മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ചൊന്ന് ചോദിക്ക്. ഓലമേഞ്ഞ വീടുകളുണ്ടായിരുന്നു. ഈ പാവപ്പെട്ട മുതല്ലിമിന് 30 ഇതുവരെ തികഞ്ഞിട്ടില്ല. ഈ മുതല്ലിമ മദ്രസയിൽ പോകുന്ന കാലത്ത് കണ്ണിലൊരുപാട് ഓലഷെട്ടുള്ള വീടുകൾ കണ്ടത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആ ഓലഷെട്ടിൽ കിടന്നുറങ്ങുന്ന കാലത്ത് ഉമ്മമാരെ മൗലിദോദാൻ സമയം കിട്ടിയിരുന്നു അല്ലേ? വീടുകൾ ഖുർആന് കൊണ്ട് ധന്യമായിരുന്നു അല്ലേ? വീടുകൾ മാല കൊണ്ട് ധന്യമായിരുന്നു അല്ലേ? തഖ്വ കൊണ്ട് ധന്യമായിരുന്നു അല്ലേ? വീടിന്റെ ഓലശട്ട് മാറിയിട്ട് പിന്നെ ഓടിലേക്ക് മാറിയപ്പോ, ഓട് മാറിയിട്ട് വാർപ്പിലേക്ക് മാറിയപ്പോ, വീട്ടിന്റെ ഉള്ളിൽ ടെലിവിഷൻ വന്നിറങ്ങിയപ്പോ ഖുർആൻ കണ്ടില്ല, മൗലിദ് കാണാനില്ല, മാലകള് കാണാനില്ല. ചെറിയ നിയമത്ത് അധികരിച്ചപ്പോ അള്ളാനെ മറന്നുപോയില്ലേ? ഓ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ, അള്ള നിയമത്ത് അധികരിപ്പിച്ചു തന്നപ്പോ, എങ്ങനെ നിയമത്ത് അധികരിപ്പിച്ചു തന്നപ്പോ സ്വന്തം ബാപ്പ ചോര നീരാക്കി അധ്വാനിച്ച് വിദേശത്ത് പോയി ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ, വീട്ടില് നല്ല പണം വരാൻ തുടങ്ങിയപ്പോ, പിന്നെ നിനക്ക് മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അന്യപുരുഷന്റെ മുന്നിൽ ഭംഗി കാണിക്കുന്ന വസ്ത്രമല്ലാതെ പെങ്ങളെ നിങ്ങളെ മനസ്സനുവദിക്കുന്നില്ല. പർദ്ദ പോലും ധരിക്കുമ്പോ ശരീരം എടുത്തു പിടിച്ചിട്ട് അന്യപുരുഷന്മാരെ കണ്ണ് തെറ്റിക്കണം, അന്യപുരുഷന്മാരെ വ്യഭിചാരികളാക്കണം. ഏത് വ്യഭിചാരി? അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, കണ്ണുകൊണ്ട് നോക്കുന്നത് വ്യഭിചാരമാണ്. അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നിന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടം വ്യഭിചാരമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ വ്യഭിചാരത്തിന് വേണ്ടി പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് ഉമ്മാ മടിയില്ലാതെ പോയില്ലേ? നിന്റെ പെൺകുട്ടികളെ പഠനത്തിന്റെ പേരിൽ കോളേജിലേക്ക് അയക്കി ഇറക്കി വിടുന്നു. മോളെ തട്ടം കൽപ്പം ബേക്കോട്ടാക്കിയിട്ട് നിന്റെ മുടിയൊന്ന് പുറത്താക്കിയിട്ട് ഇറങ്ങൂന്ന് പറയാൻ ലജ്ജയില്ലാത്ത ഉമ്മമാരായി നല്ല തീരിന്റെ ഈറ്റില്ലമുള്ള പോരാ ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികൾക്ക് പോലും ലജ്ജയില്ലാതെ പോയെന്ന് പറഞ്ഞാൽ ചിന്തിക്കൂ. നിഅമത്തിന് അം അഷ്കുറു അം അക്ഫുർ, നാം നന്ദി ചെയ്യുന്നവരാണോ നന്ദി കേട് ചെയ്യുന്നവരാണോ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചവരാണോ റബ്ബിനോട് നന്ദി കേട് ചെയ്യുന്നവരാണോ? ഈ പണ്ഡിതന്റെ മുന്നിൽ പ്രഖ്യാപിക്കപ്പെടുന്നു. നല്ല മൂർച്ചവാള് കൊണ്ടുവന്നിട്ട് കഴുത്ത് വേറെ ശരീരം വേറെ മുറിച്ച് അറുത്തു മാറ്റടോ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാ. എവിടെയെങ്കിലും കണ്ട ചരിത്രമല്ല ഞാൻ പറയുന്നത്. ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം, അതേ പറയേണ്ടതില്ല, ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് തെളിവ് പറയാനുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ ഗ്രന്ഥം അതേ മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാ പറഞ്ഞത്. അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, ഈ പണ്ഡിതനെ കഴുത്ത് വേറെ ശരീരം വേറെ മുറിച്ചറുത്തു മാറ്റാൻ ഓർഡർ ചെയ്തു പോയി. പതറിയില്ല, ഒരടി പിറകോട്ട് വെച്ചില്ല. റബ്ബി വറബ്ബുകല്ലാഹ്. നല്ല ഈർച്ചവാളുമായി വന്ന ആശാരിയുടെ മുന്നിൽ അറുക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഈ രാജാവ് പറയുന്നു, ഫർജിയൻ ദീനിക്, നിന്റെ ദീനിൽ നിന്ന് നീ മടങ്ങണം, എന്നെ റബ്ബായി പരിഗണിക്കണം. ഈ പണ്ഡിതന്റെ മറുപടി, റബ്ബി വറബ്ബുകല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബാണ് എന്റെ റബ്ബ്, എന്റെയും നിന്റെയും റബ്ബാണ് എന്റെ റബ്ബ്, ഒരടി പിറകോട്ടടിക്കാൻ ഞാനില്ല. ഓ വിശ്വാസികളെ, ചെറിയ നിയമത്ത് കിട്ടിയപ്പോ നമ്മൾ അള്ളാനെ മറന്നുപോയില്ലേ? ഒരു മൊബൈൽ ഫോൺ കയ്യിൽ വന്നപ്പോ, ആ മൊബൈലിൽ പല ചിത്രങ്ങളും കണ്ടപ്പോൾ നമ്മൾ അള്ളാനെ മറന്നുപോയി, ആ ചിത്രത്തിൽ ലയിച്ചുപോയി, ഈമാൻ തന്നെ ഊരിപ്പോയി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒന്നാലോചിച്ചു നോക്ക്, ഈ പണ്ഡിതനെ ആ ജനങ്ങളുടെ മുന്നിൽ കൊല ചെയ്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. പണ്ഡിതനെ കൊല ചെയ്തിട്ട് വിളിക്കുന്നു മന്ത്രിയെ. കണ്ണിന് കാഴ്ചയില്ലാതെ കാഴ്ച തിരിച്ചു കിട്ടിയ മന്ത്രിയെ വിളിക്കുന്നു. ബോധ്യപ്പെട്ടത് മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. രാജാവ് വിളിച്ചിട്ട് പറയുന്നു, ഫർജിയൻ, ദീനിക്ക് നിന്റെ ദീനത്തോട്ട് മടങ്ങണം. നീ മടങ്ങിയില്ലെങ്കിൽ ഈ കണ്ട അനുഭവം നിനക്കും വരും, മടങ്ങിക്കോളണം. ഭീഷണിക്ക് മുമ്പിൽ വിശ്വാസത്തിൻ്റെ അതീ വിശ്വാസത്തിൻ്റെ മുന്നിൽ ഭീഷണിക്ക് വിലയില്ല. അടിയുറച്ച വിശ്വാസം മനസ്സിലങ്ങ് രൂഢമൂലമായാൽ ലോകസിഷ്ഠാവായ റബ്ബിന് ഒരു മനുഷ്യരങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സ്നേഹം. വല്ലദീന മനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എല്ലാ നിഅമത്തുകളും തന്ന രാജാവായ റബ്ബിനോടുള്ള സ്നേഹം, ആ സ്നേഹം ഒരു മനുഷ്യൻ്റെ മനസ്സിലങ്ങ് രൂഢമൂലമായാൽ മുഅ്മിനെ പിന്നെ ഒന്നിനും വിലയില്ല. അള്ളാഹുവിനെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഉറക്കമില്ല, പകലില്ലതേ ഇബാദത്ത്, രാത്രിയിലും ഇബാദത്ത്, ഏത് സെക്കൻഡിലും ഇബാദത്ത്. അതല്ലേ അള്ളാഹുവിനെ സ്നേഹിച്ചൊരടിമ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരുടെയും മഹതികളുടെയും ചരിത്രം. എൻ്റെ വിശ്വാസികളെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ദിവസം പ്രത്യേകം ഞാൻ പറയുന്നു, കഴിയുന്നവർ സുന്നത്ത് നോമ്പനുഷ്ഠിക്കളും. അറഫയുടെ നോമ്പ് പ്രത്യേകം പറയേണ്ടതില്ല, എന്തായാലും എടുത്തോളണം. അത് കഴിഞ്ഞ അയ്യാമു തശ്രീക്കിന്റെ ദിവസവും ബലിപെരുന്നാളിലും നോമ്പെടുക്കൽ ഹറാമാണ്. നോമ്പെടുക്കണമെന്ന് കേൾക്കുമ്പോഴേക്ക് ആ മൂന്ന് ദിവസവും നോമ്പെടുക്കാമെന്ന് ചിന്തിക്കരുത്. ബലിപെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കരുത്, അയ്യാമു തശ്രീക്കിന്റെ ദിവസം നോമ്പെടുക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അതല്ലാത്ത ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കണം, ഇബാദത്തിൽ മുഴുകാൻ നമ്മൾ ശ്രമിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കഴിയുന്നവർ ബലിയിൽ കർമ്മം ചേരണം. നിങ്ങൾ നോക്ക്, അവരുടെ സ്വന്തം ശരീരം ബലിയർപ്പിക്കപ്പെട്ടു, അവർക്കൊരു വിഷമവും തോന്നിയില്ല. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവർ കിടന്നുകൊടുത്തു. അവർ കൊല്ലുമെന്ന് കണ്ടിട്ടും അവർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പോലും അവരെ നാവ് കൊണ്ട് അവർ അള്ളാഹ് എന്ന വാക്കുച്ചരിക്കാതിരുന്നില്ല. ഈ ഒരു ഈമാൻ നമ്മൾ സമ്പാദിക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബലികർമ്മം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കർമ്മമാണ്. അതിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് കഴിയുന്നവർ ബലിയർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചു, ഞാൻ ഇന്നലെ കണ്ണുവെത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ ബലികർമ്മം അർക്കണം എന്ന് ലാസ്റ്റ് പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞിരുന്നു. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു നല്ല അറുക്കാൻ പറ്റിയ മൃഗത്തെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓഹരി വെച്ച് 7 ഓഹരിയാക്കിയിട്ട് ഒരു ഓഹരി എൻ്റെ പേരിൽ, ഒരു ഓഹരി ഉമ്മാൻ്റെ പേരിൽ, ഒരു ഓഹരി ഭാര്യൻ്റെ പേരിൽ, ബാക്കി എൻ്റെ മക്കളെ പേരിലൊക്കെ എനിക്ക് അറുക്കാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അറുക്കാം. ഭാര്യൻ്റെ പേരിൽ അറുക്കണമെങ്കിൽ ഭാര്യൻ്റെ സമ്മതം വാങ്ങണം, ഉമ്മൻ്റെ പേരിൽ അറുക്കണമെങ്കിൽ ഉമ്മാൻ്റെ സമ്മതം വാങ്ങണം. പ്രായപൂർത്തിയെത്താത്ത മക്കളെ പേരിൽ അറുക്കുന്നതിനും തെറ്റില്ല. അങ്ങനെ ധാരാളം നമ്മളെ പേരിലും നമ്മളെ മക്കളെ പേരിലൊക്കെ ബലിയർക്കാൻ കഴിയുന്നവർ നമ്മുടെ നാളിലൊക്കെ ബലി വരുന്ന ആളിൻ്റെ പേരിൽ ബലികർമ്മം നടക്കുമ്പോൾ അതിലൊക്കെ പങ്കുചേരാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളാരും പോയി സ്വന്തം ശരീരം, നമ്മുടെ ശരീരം ദീനിനു വേണ്ടി ബലിയർക്കാൻ വെച്ചു കൊടുക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹു തന്ന വലിയ നിയമത്താണ്. നമുക്ക് ഈ ബലികർമ്മം നിർവഹിച്ചാൽ തന്നെ വലിയ മഹത്വം റബ്ബിൻ്റെ അടുക്കൽ ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം ചില ആളുകൾക്കൊരു സംശയം, ദുൽഹിജ്ജ 1 തുടങ്ങിപ്പോയില്ലേ അല്ലേ? ദുൽഹിജ്ജ ഇന്നലെ മഗ്‌രിബോട് കൂടെ തുടങ്ങിപ്പോയി അല്ലേ? എവിടെയും ദുൽഹിജ്ജ 1 ആയില്ലേ? ദുൽഹിജ്ജ 1 ആയി തുടങ്ങി. അപ്പം ഇന്നലെ മഗ്‌രിബ് മുതൽ ദുൽഹിജ്ജ 1 ആയാൽ പിന്നെ ബലികർമ്മം അറുക്കുന്ന ഒരാളാണെങ്കിൽ മൃഗത്തെ അറുക്കുന്നത് വരെ മുടി വെട്ടരുത്, നഖം മുറിക്കരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ ഇതുവരെ നഖം മുറിച്ചിട്ടുണ്ട്, ഇന്നും നഖം മുറിച്ചിട്ടുണ്ട്, ഇന്നും മുടി വെട്ടിയിട്ടുണ്ട്, താടി ഒപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് ബലിയർക്കാൻ പറ്റുമോ? ഇന്നാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യാതിരുന്നാൽ മതി. അതിൻ്റെ പേരിലൊന്നും ബലിയർക്കാതിരിക്കരുത്. ബലികർമ്മം ഇനിയും ഒരാൾക്ക് നിയത്ത് വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്. അതിൻ്റെ പേരിൽ ബലിയർക്കൽ തെറ്റാണ്, ഇനി ബലിയർക്കാൻ പറ്റൂല എന്ന് വിചാരിക്കേണ്ട. ഇനിയും ബലിയർക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ട് ഇതുവരെ മുറി കളഞ്ഞതും അതുപോലെ നഖം മുറിച്ചതും പ്രശ്നമല്ല. ഇപ്പം ബലിയറക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ബലിയറക്കുന്നത് തീരുമാനിച്ചാൽ പിന്നെ മുടി വെട്ടാതെ, താടി രോമങ്ങൾ കളയാതെ, നഖം മുറിക്കാതെ സൂക്ഷിക്കണം. അത് സുന്നത്താണെന്ന് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, എൻ്റെ വിഷയം അതല്ല. ഇടക്കോർമ്മ വന്നപ്പോളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈമാനുള്ള വിശ്വാസികളെ, മക്കളെ പേരിൽ ബലിയർക്കാന്ന് ഞാൻ പറഞ്ഞു. അവ പറഞ്ഞതുകൊണ്ട് പറയാ, മക്കളെ പേരിൽ ബലിയർക്കൽ ബാപ്പക്കും ഉപ്പാപ്പാക്കും മാത്രമേ പറ്റുള്ളൂ. അതല്ലാത്തൊരാൾക്കും കുടുംബത്തിലും അതേ കാരണവർക്കോ അല്ലെങ്കിൽ എളാപ്പാക്കൊന്നും ഇറക്കാൻ പറ്റൂല, ആങ്ങൾക്ക് പറ്റൂല, ആർക്കും പറ്റൂല. ബലിയാകാൻ പറ്റുന്നവർക്കൊക്കെ ഇറക്കാൻ പറ്റൂന്നൊന്നും ചിന്തിക്കേണ്ട. മക്കളെ പേരിൽ ബലിയർക്കണമെങ്കിൽ ഉപ്പാക്കോ ഉപ്പാപ്പാക്കോ മാത്രമേ പറ്റുള്ളൂ. ഇരിക്കട്ടെ, എൻ്റെ വിഷയം അതല്ല. മസലയിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് കാമിലായ ഈമാനോടെ തഖ്വയോടെ മരിക്കാനുള്ള നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. ഈ പണ്ഡിതനെ കൊല ചെയ്തതിൻ്റെ ശേഷം വിശ്വാസികളെ ഈ മന്ത്രിയെ ഹാജരാക്കിയിട്ട് ചോദിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ, അല്ല നീ നിന്റെ ദീനിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? ഈ മന്ത്രിയുടെ മറുപടി, രാജാവേ, എനിക്ക് സത്യം പറയാതെ നിർവാഹമില്ല. റബ്ബീ വ റബ്ബുകല്ലാഹ്, അല്ലാഹു എൻ്റെ റബ്ബാണ്. പോരാ, റബ്ബുക്കല്ലാഹ് നിൻ്റെയും റബ്ബാണ്. ഇത് മാറ്റിപ്പറയാൻ നിർവാഹമില്ല. നീണ്ട ചരിത്രമാണ്. 11:30 ട്രെയിനിന് പോകണം, ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഈ മനുഷ്യനോട് ഇത് പറഞ്ഞപ്പോ രാജാവ് പ്രഖ്യാപിച്ചു, മന്ത്രിയും കൊല ചെയ്തോളൂ. മന്ത്രിയും കൊല ചെയ്തു പോയി. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ പണ്ഡിതനെയും മന്ത്രിയെയും രണ്ടാളുകളെയും രാജാവ് ബലിയർത്തു കളഞ്ഞു, അല്ലെങ്കിൽ അറുത്തു കൊന്നു കളഞ്ഞു. ദീനിന് വേണ്ടി അവരെ ശരീരം അവര് ബലിയർപ്പിച്ച് പതിയെ ബലി സമർപ്പിച്ചു പോയി. ആ രണ്ട് മഹാന്മാരെയും സമർപ്പിച്ച് പിന്നെ വിളിക്കുന്നതാരാ? ഈ രണ്ടാളുകളും സ്വന്തം ശരീരം അള്ളാന്റെ ദീനിന് വേണ്ടി ബലിയർക്കപ്പെടുന്ന സമയമെത്തിയപ്പോ പോലും, അവർ കൊല്ലൂന്ന് കണ്ടപ്പോ പോലും ദീനിൽ നിന്ന് പിറമാറാതെ പിന്മാറാതെ അടിയുറച്ചു നിന്നു. ഈ ചെറിയ കുട്ടി പതറിപ്പോയില്ല. കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മോനെ ഫർജിയൻ ദീനിക്, നീ നിന്റെ ദീനിനെ തൊട്ട് മടങ്ങണം, ഇല്ലെങ്കിലോ നീ കണ്ട അനുഭവം നീ അനുഭവിക്കേണ്ടി വരും. ഈ കുട്ടിയോട് പറഞ്ഞപ്പോ കുട്ടി പറയുന്നില്ല, അബദൻ ഞാനതിനില്ല, എന്നതിന് നോക്കേണ്ടതില്ല, ഞാൻ അല്ലാഹുവിൽ നിന്ന് പിറകോട്ടടിക്കുന്ന പരിപാടിയില്ല. രാജാവ് ഓർഡർ ചെയ്തു, ഈ കുട്ടിയെ ഇങ്ങനെ അറുത്തിട്ടും അതുപോലെ വാള് കൊണ്ട് വെട്ടിയിട്ടൊന്നും കൊല ചെയ്യേണ്ടതില്ല. ഒരു കൂട്ടം ആളുകളെ വെച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോകി സാധനത്തിനെ, ഞാൻ ഇത്രയും അധ്വാനിച്ച് പഠിപ്പിച്ച് സീറ് പഠിച്ച് വലുതായി വളർന്നു വരണമെന്ന വലിയ ആശയോടെ കൊണ്ടു നടന്നിട്ട് ഈ കുട്ടി ആയത് ഇങ്ങനെയാണോ? കൊണ്ടുപോകേണ്ട മുന്നിൽ നിന്ന് വലിയ മലയുടെ മേലെ കൊണ്ടുപോയി, ആ മലയുടെ മേലെ വെച്ച് നിങ്ങൾ എറിഞ്ഞങ്ങ് കൊന്നുകളയൂ അവനെ, എനിക്ക് അവനെ കാണാൻ തന്നെ താല്പര്യമില്ല. ഈ കുട്ടിയും കൊണ്ടതാ ഒരു കൂട്ടം ആളുകൾ പോയി മലയുടെ മേലെ ഇങ്ങനെ നടന്നു പോയി. മലയിൻ്റെ മേലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയങ്ങ് ദുആ ചെയ്തു. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചൊരു ദുആ, അല്ലാഹുമ്മ ഖ്ഫിനീഹിം ബിമാ ശീത്, അല്ലാഹ് നിനക്ക് വിട്ടു തന്നിരിക്കുന്നവരെ കാര്യം നീ അവരെന്താണോ തീരുമാനിക്കുന്നത് അതെനിക്ക് നീ മതിയാക്കി തരണേ. അല്ലാഹ് എനിക്കെന്താണോ വേണ്ടത്, എൻ്റെ പ്രൊട്ടക്ഷൻ, അത് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ ചെറിയ കുട്ടിയങ്ങ് ദുആ ചെയ്തപ്പോ ഫറജഫ ബിഹിമുൽ ജബലു ഫസഖതു, ആ മലയങ്ങ് കുലുങ്ങാൻ തുടങ്ങി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മലയങ്ങ് കുലുങ്ങാൻ തുടങ്ങി. കുലുങ്ങിയിട്ട് അതിൻ്റെ മേലെയുള്ള മുഴുവൻ ആളുകളും വീണുപോയി. ഈ കുട്ടി നല്ല ഒന്നാന്തരം നല്ല വേഷത്തോടു കൂടെ നല്ല സന്തോഷത്തോടുകൂടെ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എനിക്കൊന്നും പറ്റിയിട്ടില്ല, അവരൊക്കെ പോയി, ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയോട് പിന്നെയും ഓർഡർ ചെയ്യുന്നു, ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകണോ ഒരു കൂട്ടം ആളുകൾ. എന്നിട്ട് കഥയെ ഒരു ചെറിയ ബോട്ടിൽ കയറിയിട്ട് വെള്ളത്തിൻ്റെ നടുവിലെത്തുമ്പോൾ മുക്കിയിട്ടങ്ങ് കൊന്നുകളയണം അവനെ, എനിക്ക് അവനെ കാണണ്ട. കുട്ടിയും കൊണ്ടുപോയി. നീണ്ട ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് അത്തരം മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഈ കുട്ടിയും കൊണ്ടുപോയി, ചെറിയ ബോട്ടിൽ കയറി. നീണ്ട ചരിത്രമാണ്. വെള്ളത്തിൻ്റെ നടുവിലെത്തിയിട്ട് ഇവരെ വിളിച്ച് മുക്കിക്കളയാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ ബോട്ടങ്ങ് നീങ്ങാൻ തുടങ്ങിയപ്പോൾ കുട്ടിയങ്ങ് ദുആ ചെയ്തു, അല്ലാ ഇവർക്ക് കൊടുക്കാനുള്ളത് നീ അങ്ങ് കൊടുത്തേക്ക് അല്ലാ. ഫങ്കഫഅത് ബിഹിമുസ് സഫീന, ആ കപ്പലങ്ങ് കുലുങ്ങാൻ തുടങ്ങി. കുലുങ്ങിയിട്ടങ്ങ് മറിഞ്ഞപ്പോൾ അതിലുള്ള മുഴുവൻ ആളുകളും അവിടെ തന്നെ അങ്ങ് പോയി. ഈ കുട്ടി കറാമത്ത് മുഖേന രക്ഷപ്പെട്ടിട്ട് രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, രാജാവേ എന്നെ കൊല ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളെ വഴി നടക്കൂല, നിങ്ങൾ തീരുമാനിക്കുന്ന വഴിയിൽ എന്നെ അങ്ങ് കൊന്നു കളയാന്ന് തീരുമാനിക്കണ്ട. എന്നെ കൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ അടങ്ങാറുണ്ടോ? എന്നാ ഞാൻ പറഞ്ഞു തരാം, എന്നെ കൊല ചെയ്യണമെങ്കിൽ പ്രത്യേകമായ ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡ് അനുസരിച്ച് കൊല ചെയ്താൽ എന്നെ കൊല ചെയ്യാൻ കഴിയും. നീണ്ട ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കൊണ്ടുപോയി മുഴുവൻ ആളുകളും കാണുന്നൊരു മൈതാനിയിലേക്ക് കൊണ്ടുപോകണം. മുഴുവൻ ജനങ്ങളെയും അവിടെ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് എന്നെ ഒരു മരത്തിൽ കൊണ്ടുപോയി നിങ്ങൾ കുരിശിലേറ്റണം. കുരിശിലേറ്റിയിട്ട് നിങ്ങളെ അമ്പ് കൊണ്ടൊന്നും അമ്പ് ചെയ്താൽ എന്നെ കൊല ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ അമ്പും എൻ്റെ വില്ലും എടുത്തിട്ട് നിങ്ങൾ എന്നെ അമ്പ് ചെയ്യണം. എന്നിട്ടോ അമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം, അല്ലാതെ എന്നെ കൊല ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്ത് പ്രഖ്യാപിക്കണം? എന്നെ കൊല ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ കുട്ടിയെ കൊല ചെയ്യുന്നു എന്ന് നിങ്ങളെ നാവ് കൊണ്ട് പറയാതെ എന്നെ കൊല ചെയ്യാൻ കഴിയൂന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട കേട്ടോ. അപ്പൊ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും ശല്യം തീരട്ടെ. ഈ കുട്ടിയെയും കൊണ്ടുപോയി ജനങ്ങളൊക്കെ കൊണ്ടുവന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ കുട്ടിയെ കുരിശിലേറ്റി വലിയ മരത്തിന്റെ മേലെ കുരിശിലേറ്റിയിട്ട് ആ കുട്ടിയുടെ അമ്പും വില്ലും എടുത്തിട്ട് അമ്പ് ചെയ്താൻ നിൽക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. എന്നതേ രാജാവായ എന്റെ നാമം കൊണ്ട് എന്നല്ല രാജാവ് പ്രഖ്യാപിക്കുന്നത്, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ കുട്ടിയെ അമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമ്പങ്ങ് ചെയ്തപ്പോൾ കുട്ടിയുടെ കണ്ണിന്റെയും കാതിന്റെയും ഇടയിലുള്ള ഭാഗത്ത് വന്ന് അമ്പ് തെറിച്ച് ആ കുട്ടി അവിടെ തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇത് കണ്ടപ്പോ അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദൗത്യം നിർവഹിക്കാതെ ഞാനി മാത്രമേ മടക്കയാത്രയില്ലെന്ന് പ്രഖ്യാപിച്ചു കുട്ടി. ഈ ശബ്ദം രാജാവ് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടപ്പോ, രാജാവിന്റെ പ്രജകൾ ഇത് വിളിച്ചു പറയുന്നത് കേട്ടപ്പോ അവിടെ വന്ന് ഒരുമിച്ച് കൂടിയ ജനങ്ങളിൽ പലരും പ്രഖ്യാപിച്ചു പോയി, ഞങ്ങൾ അല്ലാഹ് റബ്ബിൽ വിശ്വസിച്ചു പോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചു പോയി, കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു പോയി. ആമന്നാ ബിറബ്ബിൽ ഗുലാബ്, ആമന്നാ ബിറബ്ബിൽ ഗുലാബ്, ആമന്നാ ബിറബ്ബിൽ ഗുലാബ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്ന് പ്രാവശ്യം പറയുന്നു, ആമന്നാ ബിറബ്ബിൽ ഗുലാബ്. ആ ജനങ്ങൾ പ്രഖ്യാപിച്ചു പോയി, ഈ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി. രാജാവിന് കോപം വരാൻ പിന്നെ എവിടെയെങ്കിലും പോകണോ? വെറുപ്പ് പിടിച്ചിരുന്ന രാജാവിന്റെ തീരുമാനം വീണ്ടും വന്നുപോയി. പലരും വന്ന് ചോദിക്കുന്ന, അല്ല രാജാവേ നിങ്ങളെന്ത് പണിയെടുത്തത്? എല്ലാരും കാണുന്ന വിധത്തിൽ ഈ പണിയെടുത്തത് കൊണ്ടല്ലേ ഇത്രയും ആളുകൾ ഇസ്ലാമിലേക്ക് പോയത്? രാജാവ് വെറുപ്പ് പിടിച്ചിട്ട് പ്രഖ്യാപിക്കുന്നു, വലിയൊരു പാത്രം എടുത്തിട്ട് കത്തിക്കൂ, ആ പാത്രത്തിലേക്ക് ഇവരോടൊക്കെ ചാടാൻ പറയൂ, ഇല്ലെങ്കിൽ കൊല ചെയ്ത് കളയൂ എന്ന് പറയൂ. വിശ്വാസത്തിലേക്ക് വന്ന എല്ലാവരും ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു പോയി. നീണ്ട ചരിത്രമാണ്, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അവസാനം ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ നിൽക്കുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സിൽ ഇങ്ങനെ വിങ്ങുന്നു, കയ്യിലിരിക്കുന്ന ചെറിയൊരു കുട്ടിയുണ്ട്, ഞാനിപ്പോൾ അല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോ ഈ ചെറിയ പിഞ്ചു പൈതലിന്റെ കാര്യമോ, ഈ ചെറിയ പിഞ്ചു പൈതലിന്റെ കാര്യം എന്താകുമല്ലോ? മുലകുടി പ്രായമുള്ള സംസാരശേഷിയെത്താത്ത ഈ കുട്ടി, ഈ കുട്ടിയെ ഞാൻ കൊണ്ടുപോയി തീയിലേക്കെറിയപ്പെട്ടാൽ Enna kathuna thiile kurnyal, Enda kutti ondagu venne chindi chingana nilkummo. Aa kutti ingana parayunnu. Ya Umma, ningal ariyo isbiri. Ee vishayathil ningalkku nalla kshamayundagalum, nalla kshamayode ningal ange nilkalum. Fa innaki alal haqq. Ningal satyathilanu umma. Aa satyathil adiyorachu nikkane umma. Ende perilo ellengilum mattendengilu karanathilu ningal paragote adikkalle. Ee ummakku dhairyam kodukkannathu പ്രായപൂർത്തിയ താത്ത ചെറിയ കുട്ടിയാ ഓ എൻ്റെ വിശ്വാസിനിയായ ഉമ്മമാരെ ഏത് സദേ സൗകര്യങ്ങളുടെ മുന്നിലും ഏത് സദേ പുരോഗതിയുടെ മുന്നിലും ഏത് ലോകം എത്ര തന്നെ ഐ ടി മേഖലയിൽ പുരോഗമിച്ചാലും എത്ര തന്നെ സോഷ്യൽ മീഡിയ പുരോഗമിച്ചാലും ഉമ്മമാരെ അള്ളാന്റെ ദീനെ വിട്ടേക്കല്ല മുൻഗാമികളുടെ ജീവിതം നമുക്ക് മാതൃകയാകണം അവരുടെ ജീവിതം തന്നെ ദീനിനു വേണ്ടി ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നാൽ പോലും അവര് ദീനിൽ നിന്ന് പിറകോട്ടടിച്ചിട്ടില്ല അതല്ലേ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് മോനെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം നിനക്കറിയാം അതാരാണ് ലോകസിദ്ധാവായ അല്ലാഹുവാണ് ആ റബ്ബിന്റെ തീരുമാനമാ മോനെ ഞാൻ നിന്നോട് പറയുന്നത് എന്താണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് ആ സ്വപ്നത്തിലുള്ളത് മോനെ നിന്നെ ബലിയറുക്കാനാ സ്വപ്നം കണ്ട വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വന്തം മകനെ റബ്ബിന്റെ ഓർഡർ പ്രകാരം ബലിയറുക്കുന്നതിന് വിഷമം തോന്നിയില്ല എന്നാൽ ഈ ചെറിയ പിഞ്ചു പൈതലായ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം എത്രയോ കാലം മക്കളില്ലാതെ കുട്ടിയെ കിട്ടിയിട്ട് ആ കുട്ടിയെ അറുക്കാൻ ബാപ്പ തയ്യാറായത് കണ്ടപ്പോ ആ ചെറിയ പിഞ്ചു പൈതലിന് എന്താ പറയാനുള്ളത് മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ മറുപടി ബാപ്പാ എന്റെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോ ബാപ്പാ കറുക്കാൻ വിഷമം തോന്നിയേക്കും എന്റെ മുഖമൊന്ന് തിരിച്ചോളൂ തിരിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടറുത്തോളൂ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ ഹജ്ജും അതേ ഹജ്ജും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയും നമുക്ക് നൽകുന്ന പാഠം ഇതല്ലേ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രവും അവിടുത്തെ പ്രിയപ്പെട്ട മകന്റെ ചരിത്രവും അവിടുത്തെ ഉമ്മാന്റെ ചരിത്രവും ഈ മൂന്ന് പേരുടെയും ജീവിതത്തിൽ അതേ വലിയ ത്യാഗം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സഹിച്ച വലിയ ത്യാഗം ആ ത്യാഗമല്ലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും സമർപ്പിക്കാനുള്ള അവരുടെ സമർപ്പിതമായ മനസ്സല്ലേ ഈ ദുൽഹിജ്ജ മാസം നമുക്ക് നൽകുന്ന മറവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബാപ്പാക്ക് വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ ചോദിച്ചിട്ടില്ല ബാപ്പ മോനെ ഇന്നിയായ നിങ്ങൾക്ക് എത്രയോ കാലം മക്കളില്ലാതെ ദുആ ചെയ്ത് അവസാനം റബ്ബ് തന്ന ഓശാരമായി മോൻ ഈ പിഞ്ചു പൈതലിന്റെ മുഖത്തേക്ക് പ്രായം ചെന്ന ചുളിഞ്ഞ മുഖമുള്ള നരച്ച രോഗങ്ങളുള്ള ഒരുപാട് പ്രായമെത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാർദ്ധക്യമുള്ള കണ്ണുകൊണ്ട് ഈ പിഞ്ചു പൈതലിനെ ദുആ ചെയ്ത് കിട്ടിയിട്ട് അറുക്കാനങ്ങ മുഖത്തേക്ക് നോക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പൊട്ടുമോ എന്ന നിലക്ക് ആ ബാപ്പനെ സമാധാനിപ്പിക്കുന്ന മറുപടി ബാപ്പക്ക് ആശ്വാസം നൽകുന്ന മറുപടി ഓ ചെറുപ്പക്കാരായ കൂട്ടുകാരായ കുട്ടികളെ ബാപ്പനെ അനുസരിക്കാൻ വലിയ മടിയാണല്ലേ എന്തിനു സ്വബഹിന്റെ ജമാഅത്തിന് പോകാൻ പറയുമ്പോ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുമ്പോ നമ്മളോട് പലതും പറയുമ്പോ ഉമ്മാന്റെ വാക്കെടുക്കാൻ വലിയ മടിയാണല്ലേ ബാപ്പന്റെ വാക്കുകൾക്ക് വലിയ മടിയാണല്ലേ അവരോട് തിരിച്ച് ഇൻഷാ ആ റബ്ബിനിക്ക് ക്ഷമ തരുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് പിഞ്ചുമോൻ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാമിന് വിഷമം തോന്നിയില്ല ഓ ചെറുപ്പക്കാരെ അവര് ജീവിതം പോലും ബലിയറുക്കതയെ ബലികർമ്മത്തിന് വേണ്ടി സമർപ്പിക്കാൻ റെഡിയാണ് നമ്മൾ ആരോടും ബലിയറുക്കാൻ കൽപ്പിക്കപ്പെടൂല ഒരു ബാപ്പയും സ്വപ്നം കണ്ടിട്ട് നിന്നെ അറക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ബാപ്പനെയും നീ അംഗീകരിക്കേണ്ട ഇതാണ് ശറഅ് പിന്നെ നീ എന്ത് ചെയ്യണം ആ ആര് വന്നർക്കണമെന്ന് പറഞ്ഞാലും നീ കിടന്നു കൊടുക്കണ്ട. ഇത്രയും നല്ല ദീനിന്റെ നിയമം വെച്ചിട്ട് നീ ഏതെങ്കിലും പാശ്ചാത്യൻ ചിന്തക്കാരെ പിന്നാലെ പോയിട്ട് അള്ളാന്റെ ദീന് വലിച്ചെറിയുന്നവരെ കൂട്ടത്തിൽ പെട്ടിട്ട് അവസാനം നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ കൂട്ടത്തിൽ പെടല്ലേ ചെറുപ്പക്കാര്. റബ്ബിനെ ഭയന്ന് റബ്ബിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഈ പാവപ്പെട്ട മുതല്ലിമായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാ, നിന്റെ അമ്പിയാക്കളെ സ്മരിക്കാൻ, നിന്റെ മുൻഗാമികളായ മഹാന്മാരെ സ്മരിക്കാൻ, നിന്റെ ദീനിന്റെ ചെറിയ ചരിത്രങ്ങളെ സ്മരിക്കാൻ, ചരിത്രങ്ങൾ ഉറങ്ങുന്ന യുതി പല കാര്യങ്ങളും ചെയ്യാൻ ഇബാദത്തിന് വേണ്ടി പാവപ്പെട്ടവന്റെ പിതാവടക്കം ഈ കഴിഞ്ഞ ദിവസം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അല്ലാ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ചെയ്ത് എല്ലാവരെയും അവരവരുടെ നാടുകളിലേക്ക് നീ തിരിച്ചെത്തിക്കണേ. അല്ലാ, പാവപ്പെട്ട ഞങ്ങൾക്കും ഒരുപാട് തവണ ഹജ്ജ് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അതിനാവശ്യമായ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ. ഉംറ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പല നോക്ക് കാണല് ഞങ്ങളെ ജീവിതത്തിലെ വലിയ അഭിലാഷമാ. മദീനത്ത് പോയി റൗള ശരീഫ് കണ്ട് തിരിച്ചു വരണം എന്ന് മാത്രമല്ല ഞങ്ങളാശ, മദീനയിലെത്തിയ ഹബീബിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മദീനയുടെ ചാരത്ത് നബിതങ്ങളെ കാണാൻ ആശിച്ചൊന്ന് കിടന്നുറങ്ങണം. ആ ഉറക്കിലൊന്ന് ഞങ്ങളെ ഹബീബിനെ ഒന്ന് കാണണോ? അത്ര വലിയ ഭാഗ്യത്തിനൊന്നും ഞങ്ങൾക്ക് നീ കണക്കാക്കിയിട്ടില്ലെങ്കിൽ നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമത്ത്, ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പറയേണ്ട കലിമത്ത്, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് അനിവാര്യമായ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ായ ഭരണാധികാരികളുടെ മൂർച്ചയുള്ള വാളിന്റെ മുന്നിൽ പോലും ഈമാനിന്റെ വില വലിച്ചെറിയാതെ കഴുത്ത് വെച്ചു കൊടുത്ത മഹാന്മാര് പ്രഖ്യാപിച്ച കലിമത്ത്, ആ കലിമത്തൊന്നുച്ചരിച്ച് നിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് മരിക്കുന്ന സാലിഹീ ഉമ്മാമമാര് ഖബറില്ല, ഉപ്പാപ്പമാര് ഖബറില്ല. ഇത് പറയുമ്പോ ചിലര് സ്വന്തം ഉപ്പ കബറില്ല, സ്വന്തം ഉമ്മ കബറില്ല, സ്വന്തം ഭർത്താവ് കബറില്ല, സ്വന്തം ഭാര്യ കബറില്ല, ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ മോൻ കബറില്ല. ഇത്തരം വേദനയിൽ സദസ്സിൽ വെച്ച് കൈയുയർത്തി ആമീൻ പറയുന്ന പലരുമുണ്ട്, ഓൺലൈനിൽ വയത് കേൾക്കുന്ന പലരുമുണ്ട്. അല്ലാ, ആര് ഞങ്ങളോട് വിട പറഞ്ഞു കബറിൽ കിടക്കുന്നവരുണ്ടോ? ഈ മഹത്തായ രാത്രിയുടെ ബർക്കത്തുണ്ട്, ദിനങ്ങളെ ബർക്കത്തുണ്ട്. നീ കബർ വിശാലമാക്കണേ അല്ലാ, കബറിൽ സ്വർഗം നൽകണേ അല്ലാ. മക്കളോ, ഉപ്പയോ, പാപ്പയോ, കുടുംബങ്ങളോ, നാട്ടുകാരോ, കൂട്ടുകാരോ, അല്ല ഏതോ നാട്ടുകാരോ നീ കണക്കാക്കിയ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു, ഞങ്ങളാരൊക്കെയോ കബറിലെ വെക്കാനുണ്ട്. അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിച്ച് കബറിൽ കിടക്കുമ്പോ സ്വർഗത്തിലേക്ക് തുറന്നു വെച്ച കവാടം നോക്കി ചിരിച്ചുകൊണ്ട കബറിലേക്ക് കിടക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. വീട്ടിന്റെ വാർപ്പ് ചെറുതായിട്ട് ചോർന്നിട്ട് ടൈൽസിന്റെ മേലെ ഊറ്റിയിട്ട് ഊരി വീഴുമോ എന്ന് പേടിക്കുന്നു ഞാൻ. പലരും ഭയപ്പെടുന്നു. ഇതുപോലെ വീട്ടിന്റെ വാർപ്പിന് ചോർച്ച വന്നിട്ട് ടൈൽസിന്റെ മേലെ മക്കൾ ഉരി വീഴുമോ എന്ന് ഭയപ്പെടുന്നുലേ. വിശ്വാസികളെ, ഈ കോരിച്ചെറിയുന്ന മഴ ഖബറിന്റെ ഉള്ളിലെത്തും. അല്ലാ, ഞങ്ങളെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നീ ഖബറിൽ സ്വർഗം നൽകണേ അല്ലാ. ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ വാലിന്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് നീ ഖബറിൽ സ്വർഗം തുറക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളാരെയും ആഖിബത്ത് മോശമായി ചത്തുപോകുന്നവരിൽ നീ പെടുത്തി നശിപ്പിച്ച് കളയരുതേ അല്ലാ. റബ്ബേ, ഈ പാവപ്പെട്ട മുതല്ലിമടക്കും നമുക്ക് വേണ്ടി ഇതുവരെ വാഴ്ന്നു പറഞ്ഞു തന്ന കബീർ ഹിമമിയടക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ ആലിമീങ്ങൾക്കും കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ഈ പരിപാടി ഇവിടെ ഒരുമിച്ച് കൂട്ടിയ പ്രിയപ്പെട്ട കൂട്ടുകാരായ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, ഇതിനുവേണ്ടി സഹായിച്ച എസ് ഐ എസിന്റെ ഉപ്പമാർ, മുസ്ലിം ജമാഅത്തിന്റെ ഉപ്പാപ്പമാർ, അല്ലാ അവരെ കരങ്ങൾ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാ. ഭക്ഷണം കൊടുത്തവർ, സഹായിച്ചവർ, വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു ഇവിടുത്തെ സംഘാടകർ എന്നെ വേദിന് വിളിച്ചിരുന്ന അബൂസാലി അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അനുജത്തി ഇന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഉമ്മയുടെ അനുജത്തി മരിച്ചിട്ടും ആ പ്രവർത്തകൻ അള്ളാന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. അല്ലാ, ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ആ കുട്ടിയുടെ പ്രവർത്തനത്തിന്റെ സന്തോഷം ആളാമയുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാന്. അങ്ങനെ ഞങ്ങളോട് വിട പറഞ്ഞു പോയ യൂസഫ് സഖാഫി അടക്കം, ഞങ്ങളെ പ്രിയപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് അടക്കം, ഞങ്ങളെ താജുല്ലുലമയടക്കം, നൂറുല്ലുലമയടക്കം, പൊസോട്ടിതങ്ങളടക്കം, അവേലത്തിതങ്ങളടക്കം, പേരണ്ണിയാൽ തീരാത്ത ഞങ്ങളെ അലിമീങ്ങൾ ഹസൻ മുസ്ലിയാരി, കെ ഹസൻ മുസ്ലിയാരി, ഇ കെ അബൂബക്കർ മുസ്ലിയാരി, അതുപോലെ ഞങ്ങളോട് വിട പറഞ്ഞു പോയ വലിയ വലിയ അലിമീങ്ങൾ, ശംസുല്ലുലമമാർ, അങ്ങനെയുള്ള എല്ലാ അലിമീങ്ങളുടെയും ദർജന നീ ഉയർത്തണം റഹ്മാന്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെ ഖബറിലും നീ സ്വർഗപ്പൂന്തോപ്പാക്കളും റഹ്മാന്. ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കളും റഹ്മാന്. ഞങ്ങളെ സർവ്വ സദസ്സുകളും നീ കബൂൽ ചെയ്യണം റഹ്മാന്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ